ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ രവീന്ദ്രനാഥ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സഹോദരങ്ങളെ, സഭാജനങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ യുവജന പ്രസ്ഥാനം, അതിൻ്റെ വളർച്ചയുടെ നാഴികക്കല്ലിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാംസ്കാരിക പരിപാടികളും അക്കാദമിക് പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇതിൻ്റെ മൂന്നാമത്തെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാമത്തെ വേദിയിലാണ് ഞാൻ, യുവജന സംഘടനയുടെ മൂന്നാമത്തെ വേദിയിലാണ് ഒരു അക്കാഡമിക് ആയിട്ടുള്ളൊരു പ്രഭാഷണം നടത്താൻ വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാത്മീയ മുന്നേറ്റത്തിൻ്റെ പന്ഥാവിൽ ശ്രീ പൊയ്കിൽ ശ്രീ കുമാരഗുരുദേവൻ, അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മീയ ചൈതന്യം കൊണ്ടും ധന്യമായ ഒരു പ്രദേശത്ത് ആദ്യമായി ഇവിടെ എത്തുവാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പൊയ്യിലപ്പച്ചൻ്റെ അല്ലെങ്കിൽ ശ്രീ കുമാരഗുരുദേവൻ്റെ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ അമര എന്ന് പറയുന്നത്. പലപ്പോഴും ഞാനൊക്കെ പല വേദികളൊക്കെ സംസാരിക്കുമ്പോഴും ഈ അമരയെക്കുറിച്ച് നമ്മൾ മറ്റു രീതിയിൽ പ്രതിപാദിക്കാറുണ്ട്. ഒരു ജനസമൂഹത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ വികാസത്തെ ഒരേ രീതിയിൽ തന്നെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഒരു ജനതയുടെ സ്വത്വബോധത്തെയും അവരുടെ ദൈനംദിന ജീവിതാനുഭവത്തെയും വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിക്കുന്ന ഒരു സ്ഥലരാശി, ഒരു പ്രദേശത്തെ കണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് കൂടിയാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് എത്തുവാൻ നിങ്ങളോട് സംസാരിക്കുവാനും കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംഭാഷണ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലെ ജാതിവിരുദ്ധ മുന്നേറ്റങ്ങളും പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഇടപെടലുകളും സംബന്ധിച്ചുള്ള അക്കാദമികവും ചരിത്രപരവുമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ആധുനികത അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മാറ്റം, ആ മാറ്റത്തിന് നിദാനമായി പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടനവധി സംരംഭങ്ങളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും മുന്നേറ്റങ്ങളും ചിന്താധാരകളും, ഇവയൊക്കെ കുറിച്ച് സാമാന്യമായ ഒരു ധാരണയുള്ള ഒരു 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 വേദിയാണ്, ഒരു സദസ്സാണിതെന്ന് എനിക്കറിയാം. അതിൽ നിന്നും എന്തുകൊണ്ടാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ മറ്റുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആത്മീയ മുന്നേറ്റങ്ങളിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നത് എന്തെന്നാൽ, അത് ജാതി അടിമത്തത്തിൻ്റെ കരാളമായിട്ടുള്ള ഒരു സാമൂഹ്യ ചരിത്രാനുഭവത്തിൽ ബന്ധിതമായിട്ടുള്ള ഒരു ജനസമൂഹത്തെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ചിന്താധാരകളിലൂടെയും പ്രവർത്തന പദ്ധതികളിലൂടെയും വിമോചിപ്പിക്കുക എന്നുള്ള ദാർശനികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു പന്ഥാവ് വെട്ടിത്തെളിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് മറ്റ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്നും വിശിഷ്യ അടിത്തട്ട് ജനസമൂഹങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള നവീകരണ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ വ്യത്യസ്തമാക്കുന്നത്. ജാതി എന്ന് പറയുന്നത് വളരെ ലളിതമായി നിർവചിക്കാൻ കഴിയാത്ത ഒരു ചരിത്ര സാമൂഹ്യ ദൈനംദിന അനുഭവമാണ് ജാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജാതി എന്ത് ആണ് എന്ന് നിർവചിക്കുന്നതിനേക്കാൾ എളുപ്പം ജാതിയായി എങ്ങനെ ജാതിയിൽ അല്ലെങ്കിൽ ജാതിബദ്ധമായ ഒരു സമൂഹത്തിൽ ജീവിച്ചു എന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ജാതി എന്ന് വിശദീകരിക്കുന്നതിനേക്കാൾ നല്ലത് ജാതി അനുഭവത്തെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. ജാതിയെ സംബന്ധിച്ചുള്ള ജാതീയപരമായിട്ടുള്ള വിവേചനത്തിൻ്റെയും മാറ്റി നിർത്തലിൻ്റെയും അനുഭവത്തെ സ്വയം നമ്മൾ മനസ്സിലാക്കുക, എന്നാൽ അതിനെ ഓർമ്മിക്കുക, അതിനെ ഓർമ്മിക്കുക അല്ലെങ്കിൽ കണ്ടെടുക്കുക എന്നുള്ളതാണ്, നേരിട്ടോ അല്ലാതെയോ.
അപ്പൊ ജാതിബദ്ധമായ ഒരു ഒരു സാമൂഹ്യ ജീവിതത്തെ ഓർമ്മയിലൂടെ ആവിഷ്കരിക്കുകയും ഓർമ്മയിലൂടെ കണ്ടെടുക്കുകയും ആ ഓർമ്മയെ ഒരു വിജ്ഞാനമായ, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവായി, ആ അറിവിനെ ഒരു ആത്മീയ ചിന്താധാരയായി വികസിപ്പിച്ചു എന്നുള്ളതാണ് പൊയ്കയിലപ്പച്ചനെ ഏറ്റവും കൂടുതൽ പ്രസക്തമാക്കുന്നത്, അന്നും ഇന്നും പ്രസക്തമാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരു തോന്നൽ. ജാതിയെ സംബന്ധിച്ചുള്ള രണ്ട് സങ്കല്പമാണ് പൊയ്കയിലപ്പച്ചൻ്റെ വ്യവഹാരങ്ങളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ, ആവിഷ്കാരങ്ങളിൽ. ആവിഷ്കാരവും ഭാവനയും ഓർമ്മകളിലൂടെയും പാട്ടുകളിലൂടെയും ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന സങ്കല്പനങ്ങളിലൂടെയാണ്. അത് ഹീനതയെക്കുറിച്ചുള്ളൊരു സങ്കല്പമാണ്. ഒന്ന് ഹീനത. ഹീനത രണ്ട് തരത്തിലുള്ള ഹീനതയുണ്ട്. രണ്ട് തരത്തിലുള്ള, ഏറ്റവും ചെറിയ രണ്ട് തരത്തിലുള്ള ഹീനതയുണ്ട്. ഒന്ന് കുലത്തിൻ്റെ ഹീനതയാണ്, രണ്ട് ശരീരത്തിൻ്റെ ബലഹീനതയാണ്. കുലത്തിൻ്റെ ഹീനതയും ശരീരത്തിൻ്റെ ബലഹീനതയുമാണ്. അപ്പൊ ഹീനതയും ബലഹീനതയുമാണ് യഥാർത്ഥത്തിൽ ജാതിയെ രൂപപ്പെടുത്തുകയും ജാതിയുടെ സാമൂഹ്യ അനുഭവമായി ജാതി വ്യവസ്ഥയിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള രണ്ട് കാര്യം എന്ന് പറയുന്നത് ജാതി സൃഷ്ടിക്കുന്ന കുലഹീനതയും അത് സൃഷ്ടിക്കുന്ന ബലഹീനതയുമാണ് എന്നാണ് അപ്പച്ചൻ്റെ കാഴ്ചപ്പാട്. ഇതിൻ്റെ പാട്ടുകളിൽ നിന്നുള്ള സങ്കല്പം തന്നെയാണ്, പാട്ടുകളിൽ നിന്നുള്ള സങ്കല്പമാണ്. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേകം വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പറയുന്ന ആ പാട്ടിൽ, ആ കവിതയിൽ, അതിനെ തുടർന്ന് വരുന്ന വരികളിലൊന്ന്, ഊഴിയിൽ പിറന്ന നരജാതിയിൽ കുലഹീനരായി ചൊല്ലിടുന്നു എൻ്റെ വംശത്തെ എന്നുള്ളതാണ്. എൻ്റെ വംശത്തെ കുലഹീനരായി കാണുന്നു എന്നുള്ളതാണ്. കുലത്തിൻ്റെ ഹീനതയാണ് എൻ്റെ വംശം എന്ന് പറയുന്ന ആ സമൂഹത്തിൻ്റെ കുലത്തെ, ആ കുലത്തെ ഹീനകുലമായി സമൂഹം, ചരിത്രം കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഹീനതയാണ് ആരുടെ മേലെ? ഇപ്പോൾ ഹീനത എങ്ങനെയാണ്? ഹീനത എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഹീനതയാണ്, അടിച്ചേൽപ്പിക്കപ്പെട്ട ഹീനതയാണ്. ആ ഹീനത അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഹീനത വളരെ രണ്ട് രീതിയിൽ, ഒന്ന് സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ മേലാണ് ഹീനത അടിച്ചേൽപ്പിക്കുന്നത്. ഹീനകുല എന്ന് പറഞ്ഞാൽ, ഹീനകുലം എന്ന് പറഞ്ഞാൽ ഹീനതയുള്ള കുലത്തിൽ ജനിച്ച ഹീനതയുള്ള ആൾ, അത് കുലഹീനതയാണ് എൻ്റെ വംശത്തിൻ്റെ തകർച്ചയുടെ കാരണം, അടിമപ്പെടലിൻ്റെ കാരണം, ഇല്ലായ്മയുടെ കാരണം, പുറന്തള്ളപ്പെടലിൻ്റെ കാരണം എൻ്റെ കുലത്തിൻ്റെ ഹീനത ആരും അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഹീനത അടിച്ചേൽപ്പിക്കപ്പെട്ടതുകൊണ്ട് എൻ്റെ സമൂഹം, അടിമ സമൂഹം എന്ന് പറയുന്ന എൻ്റെ സമൂഹം ബലഹീനതയായി ചേർന്നു, ബലഹീനതയായി മാറുന്നു. അവർക്ക് ബലമില്ലാത്ത, ശക്തിയില്ലാത്ത, ശക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനുഷ്യനായി അതിജീവിക്കുവാനും നിലനിൽക്കുവാനുമുള്ള സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ശേഷിക്കാണ്, മൂലധനത്തിനാണ് എന്താ ബലം എന്ന് പറയുന്നത്, ബലം എന്ന്. അപ്പൊ അതിൽ ബലഹീനത ഇല്ലാണ്ട് ബലഹീനരായിപ്പോയി. അപ്പൊ സാമൂഹ്യപരമായി കുലഹീനത അടിച്ചേൽക്കപ്പെടുമ്പോൾ നിങ്ങൾ ബലഹീനരായി പോവും. ബലഹീനത എന്ന് പറഞ്ഞാൽ മൂലധനം ജീവിക്കുവാൻ, അതിജീവിക്കുവാനുള്ള ജീവസന്ധാരണ രൂപങ്ങളും മാർഗങ്ങളും ഇല്ലാതെ അനാഥരാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് അപ്പച്ചൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കണ്ടെത്തൽ. അങ്ങനെ പരിശോധിക്കുമ്പോൾ നവോത്ഥാന കാലഘട്ടത്തിലാണ് കേരളത്തിലെ ജാതികളെക്കുറിച്ചുള്ള, ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള, ആ ജാതി വ്യവസ്ഥയുടെ അതിനൃശംസമായിട്ടുള്ള, അതിഭീകരമായിട്ടുള്ള വിവേചനത്തിൻ്റെയും അതിൻ്റെ അടിമത്ത അനുഭവത്തെയും സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും പ്രതിരോധ രൂപങ്ങളും വിമർശന സംവാദങ്ങളും ഉണ്ടായി വരുന്നത് കേരളത്തിൽ ആധുനികത എന്ന് പറയുന്ന ഒരു ചരിത്രഘട്ടം ഉണ്ടായി വരുമ്പോഴാണ്. ആധുനികത എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സമൂഹത്തുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷമായി കൊളോണിയലും ബ്രിട്ടീഷുമായിട്ടുള്ള അധികാരശക്തികൾ ഇവിടെ കൊണ്ടുവന്ന
മൂല്യങ്ങളുടെയും വ്യവസ്ഥയുടെയും ഭരണരൂപങ്ങളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും വിവരബോധരൂപങ്ങളുടെയും ഭാഗമായി കേരളത്തിലെ തദ്ദേശീയ സമൂഹത്തിന്, ഇവിടെ ജീവിച്ചിരുന്ന വൈവിധ്യങ്ങളായുള്ള സമൂഹങ്ങൾ ബ്രിട്ടീഷുകാരും പാശ്ചാത്യവുമായിട്ടുള്ള അവർ കൊണ്ടുവന്ന സാമൂഹ്യവും ഭൗതികവും ജ്ഞാനപരവുമായ അവസരങ്ങളെ വ്യത്യസ്തമായ രീതിയിലാണ് സ്വയം സ്വീകരിക്കപ്പെട്ടത്. ഇംഗ്ലീഷിൽ അത് ഇന്റേണലൈസ് ചെയ്യുക എന്ന് പറയും, സ്വീകരിക്കപ്പെട്ടു. പക്ഷെ അങ്ങനെ സ്വീകരിക്കപ്പെട്ടപ്പോൾ കുലഹീനരായി മാറ്റപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം, വിഭവം, സമ്പത്ത്, രാഷ്ട്രീയ അധികാരം, സാമൂഹ്യ മൂല്യങ്ങൾ, തുല്യത, മാനവികത, സ്വാതന്ത്ര്യം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളെ നേരിട്ടെത്തിപ്പിടിക്കുവാനുള്ള ചരിത്രപരമായ സാധ്യത എന്ന് പറയുന്നത്, ആ സാധ്യത കണ്ടെടുക്കണമെങ്കിൽ അതിവിപുലവും സങ്കീർണവുമായിട്ടുള്ള സമരങ്ങൾ നടത്തി സമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കണമായിരുന്നു. ആ പൊതുമണ്ഡലത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകണമെങ്കിൽ അടിമത്തത്തിനെതിരായിട്ടുള്ള കലാപത്തിലൂടെ, അടിമത്തത്തിനെതിരായിട്ടുള്ള സമരത്തിലൂടെ, അടിമത്തം അടിച്ചേൽപ്പിച്ച മനുഷ്യ ശരീരങ്ങളെ ഒരു പ്രത്യേക സ്ഥലത്ത് ബന്ധിപ്പിച്ചു നിർത്തുന്ന ജാതിയുടെയും ജാതി അടിമത്തത്തിൻ്റെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള പൊതുമണ്ഡലത്തിലേക്ക്, പൊതുവായി എല്ലാവരും സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കണമായിരുന്നു, പ്രവേശനത്തിനുള്ള കിട്ടണമായിരുന്നു. അതുകൊണ്ടാണ് സഞ്ചാര പ്രസംഗങ്ങളിലൂടെ, സഞ്ചാരം എന്ന് പറയുന്നത് കീഴാള ജാതി വിഭാഗങ്ങളുടെ പൊതു ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി വരുന്നത്, സഞ്ചരിക്കുക എന്നുള്ളത്. സഞ്ചരിക്കണമെങ്കിൽ എവിടെയാ, അതിനുമുമ്പ് മനുഷ്യർ സഞ്ചരിച്ചിരുന്നു. അടിമകളും അടിമാനുഭവമുള്ള എല്ലാ സമൂഹങ്ങളും അവർക്ക് വഴികളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വഴികൾ എന്ന് പറയുന്നത് പുറവഴികളായിരുന്നു. അപ്പച്ചൻ്റെ മറ്റൊരു പാട്ടിൽ പറയുന്നത് പോലെ ക്രിസ്തുമതത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും മറ്റ് എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും പുറവഴിയെ ഞങ്ങൾ സഞ്ചരിച്ചു, പുറവഴിയെ ഞങ്ങൾ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അതർത്ഥം പൊതുവഴികളെ ഞങ്ങൾ സഞ്ചരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ സഞ്ചരിക്കപ്പെട്ടിരുന്നില്ലെന്ന അർത്ഥം. പുറവഴികളെ സഞ്ചരിച്ചിരുന്ന ആളുകൾ പൊതുവഴിയിലൂടെ സഞ്ചരിക്കണമായിരുന്നുവെങ്കിൽ പൊതുവഴികളിൽ അവർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ജാതി അടിമത്തത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള എന്താ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് പൊതുവഴിയിലേക്ക് ഇരച്ചു കയറണമായിരുന്നു. അയ്യങ്കാളി ചെയ്തതാണ്, വില്ലുവണ്ടി സമരത്തിലൂടെ പൊതുവഴികളിലൂടെ രാജവീഥികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന അതിഭീകരമായിട്ടുള്ള സാമൂഹ്യ വിവേചനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വേലിക്കെട്ടുകളെയും വിധ്വംസകമായി വിച്ഛേദിച്ചുകൊണ്ട് അടിമ ശരീരത്തെ സ്വതന്ത്രമായിട്ടുള്ളൊരു ശരീരമായി നിർവചിക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയാണ് യഥാർത്ഥത്തിൽ അയ്യങ്കാളി ചെയ്തെങ്കിൽ പുറവഴിയിലെ സഞ്ചരിച്ചിരുന്ന മനുഷ്യരെ പൊതുവഴിയിലേക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി സഞ്ചാരത്തിൻ്റെ ആത്മീയ അനുഭവങ്ങൾ കണ്ടെത്തുകയാണ് പൊയ്യലപ്പച്ചൻ ചെയ്യുന്നത്. സഞ്ചാരത്തിൻ്റെ ആത്മീയ അനുഭവങ്ങൾ കണ്ടെത്തുകയും ആ ആത്മീയ അനുഭവത്തിൽ സഞ്ചാര പദങ്ങൾ നിർമ്മിക്കുകയാണ് അയ്യങ്കച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഞ്ചാര പ്രസംഗങ്ങൾ യഥാർത്ഥത്തിൽ അടിമജാതി വിഭാഗങ്ങളുടെ, അടിമജാതി ജനതയുടെ ആത്മീയ പുതിയ ആത്മീയതയിലേക്കുള്ള, പുതിയ സഞ്ചാര വഴികളിലേക്കുള്ള, പൊതുവഴികളിലേക്കുള്ള, പുതിയ തുറസായ ഇടങ്ങളിലേക്കുള്ള മനുഷ്യനായി മാറുന്ന സഞ്ചാരത്തിൻ്റെ പ്രവാഹദൂരങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് പുറവഴി എന്ന് പറഞ്ഞാൽ പുറവഴിയിൽ നിന്നും പൊതുവഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ നിർമ്മിക്കുവാൻ ആത്മീയവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു പാതയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ പാതയുണ്ടാക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പിന്നീട് നമുക്ക് അപ്പച്ചൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ചിന്താപദ്ധതികളിലൂടെയും ആത്മീയ പ്രഘോഷണങ്ങളിലൂടെയും ആത്മീയ പദ്ധതികളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പൊയ്കയിൽ അപ്പച്ചനും നാരായണഗുരുവും അയ്യങ്കാളി, അങ്ങനെ ഒട്ടനവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ സമൂഹ മാറ്റത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ സാമ്പത്തിക രൂപം എന്ന് പറയുന്നത്, സാംസ്കാരിക വ്യവസ്ഥ എന്ന് പറയുന്നത് ജാതിയാണ്. ജാതി നിലനിർത്തുന്ന, ജാതിയെ പ്രവർത്തനക്ഷമമാക്കുന്ന, ജാതിയെ പ്രവർത്തനക്ഷമമാക്കുകയും ജാതി അടിമത്തത്തിൻ്റെ ചരിത്രപരമായ അനുഭവമുള്ള സമൂഹങ്ങളെ എല്ലാ തരത്തിലുള്ള വിഭവ രൂപങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന പ്രക്രിയയെ മനസ്സിലാക്കുകയും മാറ്റി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയായി നവോത്ഥാനം വികസിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ കീഴാളധാര എന്ന് പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുന്ന
വലിയ വിപുലവും സങ്കീർണവുമായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക ജ്ഞാനപരവുമായിട്ടുള്ള ആത്മീയവുമായിട്ടുള്ള മാറ്റത്തെ, ആ മാറ്റത്തിൽ അടിത്തട്ട് സമൂഹം എങ്ങനെയാണ് തങ്ങളുടെ ആത്മീയ അനുഭവത്തിലൂടെ, തങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലൂടെ, തങ്ങളുടെ ചിന്താ പ്രവൃത്തികളിലൂടെ എങ്ങനെയാണ് നവോത്ഥാനത്തെ അവർ നിർവചിച്ചത്, നവോത്ഥാനത്തെ അവർ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്, നവോത്ഥാനത്തെ ഒരു ചരിത്ര അനുഭവമായി അവർ സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള ധാരയെങ്കിലും കേരളത്തിൻ്റെ നവോത്ഥാനത്തിനുണ്ട്, പ്രത്യേകിച്ച് ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒന്ന്, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് കേവലം വിവാഹം, പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ലാത്ത കേവലമായിട്ടുള്ള ഒരു വ്യവസ്ഥ മാത്രമല്ല. ചില ആളുകൾ സവിശേഷമായ ഒരു ജോലി മാത്രം ചെയ്യുന്ന ആളുകൾ, പ്രത്യേക ജാതികൾ പ്രത്യേകം മാത്രം ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സാമൂഹിക സ്ഥാനപ്പെടൽ മാത്രമല്ല ജാതി. ജാതി എന്ന് പറയുന്നത് അടിമത്ത അനുഭവമുള്ള ഒരു ചരിത്രപരവും സാമൂഹ്യവുമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞാൽ. ജാതി എന്ന് പറഞ്ഞാൽ കീഴാളരെ സംബന്ധിച്ചോളം, ഇന്ന് ദളിതരെന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ജാതീയപരമായി അടിമ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും വിവേചനവും അനുഭവിക്കുന്ന ആളുകളുടെ ജാതിയെക്കുറിച്ചുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, അവർ ജാതിയാൽ ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടിമത്തമായി അടിമത്താവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജാതി അടിമത്തം എന്ന് പറയുന്ന സങ്കല്പനത്തെ കണ്ടെടുത്തുകൊണ്ട്, ജാതി അടിമത്തം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ചരിത്ര അനുഭവത്തെ നിരൂപിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജാതി വിരുദ്ധ പ്രസ്ഥാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അടിത്തട്ട് സമൂഹങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ ജാതി വിരുദ്ധ മുന്നേറ്റങ്ങളായി മാറുന്നു. മറിച്ച് ജാതി വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ കൊണ്ട് സാമ്പത്തികവും സാമൂഹ്യവുമായിട്ടുള്ള സാംസ്കാരികവുമായിട്ടുള്ള മൂലധന രൂപങ്ങൾ, വിഭവം, സമ്പത്ത്, അധികാരം, ഭൂമി തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള വിഭവ രൂപങ്ങളെ കുത്തയാക്കി വയ്ക്കുവാൻ ഏറ്റവും കൂടുതൽ സാംസ്കാരികപരമായി അവർക്ക് അവസരം നൽകുന്ന ഒരു സംവിധാനം മേൽജാതിക്കാരെ സംബന്ധിച്ചോളം ജാതിയാണ്. അതുകൊണ്ട് ജാതി വ്യവസ്ഥയിലെ മുകളിലേക്ക് പോകുന്തോറും ജാതി വ്യവസ്ഥയുടെ മുകൾ തട്ടിൽ വിന്യസിക്കപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങളെ സംബന്ധിച്ചോളം ജാതി എന്ന് പറയുന്നത് അവർക്ക് ഗുണപരമായിട്ടുള്ള ഒരു സംവിധാനമാണ്, ഗുണപരമായിട്ടുള്ളൊരു സംവിധാനമാണ്. അതിന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പോസിറ്റീവ് പ്രിവിലേജ് എന്ന് പറയാം. പോസിറ്റീവ് പ്രിവിലേജാണ് ജാതി എന്ന് പറയും. നായരെ സംബന്ധിച്ചോളം, മേനോനെ സംബന്ധിച്ചോളം, ബ്രാഹ്മണനെ സംബന്ധിച്ചോളം, അമ്പലവാസികളെ സംബന്ധിച്ചോളം ജാതി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായ സംഭവമാണ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ ഗുണപരമാണ്, അത് സാമൂഹ്യ മാന്യത. നിങ്ങൾ അവകാശപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചരിത്രപരമായി നിങ്ങൾക്ക് സാമൂഹ്യ മാന്യത ഉറപ്പ് നൽകുന്നു. സാമ്പത്തികമായി നിങ്ങൾ ദരിദ്രരാണെങ്കിൽ പോലും നിങ്ങൾ ഒട്ടനവധി നിങ്ങളുടെ കുടുംബക്കാരും സ്വന്തക്കാരും നിങ്ങളുടെ ഗണഗോത്ര സമൂഹങ്ങളിൽപ്പെട്ട, നിങ്ങളുടെ ഗണത്തിലും നിങ്ങളുടെ ഇല്ലത്തിലും സ്വന്തക്കാരിൽപ്പെട്ട ഒരുപാട് ആളുകൾ ധനികരായതുകൊണ്ട് നിങ്ങളുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവശതയുള്ള ഒരു ചരിത്രാനുഭവമല്ല, അത് നിങ്ങളുടെ അവശത ഉണ്ടാക്കുന്ന ഒരു അനുഭവമല്ല. കാരണം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എൻ്റെ ജാതിക്കാരെല്ലാം സമ്പന്നരായതുകൊണ്ട് എനിക്ക് ദാരിദ്ര്യം എൻ്റെ ഇല്ലായ്മയുടെയോ എൻ്റെ വയ്യായ്മയുടെയോ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ബലഹീനതയുടെയോ കാരണമല്ല ജാതി എന്ന് പറഞ്ഞ്. കാരണം അവിടെ നിങ്ങളുടെ ജാതിയുടെ വാൽ തന്നെ നിങ്ങൾക്കൊരു സാമൂഹ്യ മൂലധനമാണ്. ജാതിയുടെ വാൽ എന്ന് പറയും, നിങ്ങൾ മേനോൻ എന്ന് പറഞ്ഞാൽ, നമ്പൂതിരി എന്ന് പറഞ്ഞാൽ, നായരെന്ന് പറഞ്ഞാൽ, ആ ജാതിയുടെ വാൽ തന്നെ ഒരു സാമൂഹ്യ മൂലധനമായി നിങ്ങളുടെ മുന്നിലോ, നിങ്ങൾ എവിടെ സഞ്ചരിച്ചാലും, ഒരു മേനൻകുട്ടിയാണോ ദരിദ്രനായിട്ട് വിശപ്പോട്ട് കിടക്കുകയാണോ എന്ന്. അതുകൊണ്ടാണ് 1000 ദളിതർ പട്ടിണി കിടന്നാലും, 1000 ആദിവാസി കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചാലും, ഒരു അമ്പലവാസി കുട്ടി പോലും പട്ടിണി കിടക്കരുത് എന്ന് കേരളീയ പൊതുസമൂഹം ആഗ്രഹിച്ചു പോകുന്നത്, പൊതുസമൂഹത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത്, പൊതുസമൂഹത്തിൻ്റെ ബോധം എന്ന് പറയുന്നത്, മേൽജാതിക്കാരൊരിക്കലും പട്ടിണി കിടക്കാൻ പാടില്ലെന്നും, കീഴ്ജാതിക്കാരാർ എന്ന് പറയുന്ന ഒരു ചരിത്രപരമായി പട്ടിണി കിടന്നവരാണെന്നും, അവർക്ക് സ്വന്തമായിട്ടുള്ളത് പട്ടിണി ആയതുകൊണ്ട് അവരെക്കാലത്തും പട്ടിണി കിടന്നാലും അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല എന്ന് മേൽജാതിക്കാർ സ്വയം വിശ്വസിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മേൽജാതി ബോധ്യങ്ങൾ പൊതുസമൂഹം അങ്ങനെ പങ്കിടുന്നതുകൊണ്ടാണ്.
അതുകൊണ്ട് ജാതി എന്ന് പറയുന്നത് മേൽജാതിക്കാരായ മേൽത്തട്ട് സമൂഹങ്ങളെ സംബന്ധിച്ചോളം ജാതി അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രിവിലേജ് ആണെങ്കിൽ, അൺടച്ചബിളായിട്ടുള്ള അധസ്ഥിതരായിട്ടുള്ള അടിത്തട്ട് ജനവിഭാഗങ്ങളെ സംബന്ധിച്ചോളം ജാതിയുടെയും അടിമാനുഭവങ്ങളായിട്ടുള്ള ജാതിയാൽ ബഹിഷ്കൃതരായിട്ടുള്ള ആളുകൾ, പുറം ജാതിക്കാരെന്ന് അപ്പച്ചൻ പറഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ പുറവഴിയിലൂടെ നടക്കപ്പെട്ട അടിമയാക്കപ്പെട്ട അടിമ ശരീരങ്ങൾ ഉള്ള മനുഷ്യരെ സംബന്ധിച്ചോളം ജാതി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഫാക്റ്റാണ്. നെഗറ്റീവ് ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താ? ജാതി ഒരിക്കലും നിങ്ങൾക്ക് പോസിറ്റീവായി ഒന്നും നൽകുന്നില്ല, നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുടെ ഇല്ല, സമ്പത്തില്ല, വിഭവമില്ല, മാന്യതയില്ല, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അറിവ് സമ്പാദിക്കുവാനുള്ള രൂപങ്ങളില്ല, എന്തിന്? ഇല്ലായ്മകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന, ഇല്ലായ്മയും വയ്യായ്മയും ബലഹീനതയും സൃഷ്ടിക്കുന്ന ഒരു സമൂഹ രൂപമാണ് കീഴാള ജാതി സമൂഹങ്ങൾക്ക് ജാതിയെങ്കിൽ, എല്ലാ വിഭവങ്ങളും സമ്പത്തും സാമൂഹ്യ മാന്യതയും മൂലധന രൂപവും ഉറപ്പു നൽകുന്ന ഒരു പോസിറ്റീവ് പ്രിവിലേജാണ് അപ്രകാശനെ സംബന്ധിച്ചോളം ജാതി എന്നുള്ളതാണ്. ഇങ്ങനെ നിലനിന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, ഞാൻ ഈ സൂചിപ്പിച്ച രീതിയിൽ സമൂഹം വിന്യസിക്കപ്പെടുകയും സംഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയും അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ട ഒരു സമൂഹ, ആ സമൂഹം മാറണം എന്ന് കീഴാളരും മേലാളരുമുള്ള ആളുകൾക്ക് തോന്നി. അതിൽ കീഴാളർക്ക് മാത്രമല്ല തോന്നിയത്, അയ്യങ്കാളിക്കും അപ്പച്ചനും നാരായണഗുരുവിനും മാത്രമല്ല തോന്നിയത്, സവർണരും മേൽജാതിക്കാരുമായിട്ടുള്ള അതിൽ എന്താ പറയുക, മാനുഷികത ഉള്ള അതിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യർക്കും തോന്നി ഇത് മാറണം. പക്ഷേ മേൽജാതി മനുഷ്യരെ സംബന്ധിച്ചോളം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കുറ്റമല്ല. ജാതി എപ്പോഴും ജാതിയുടെ മേൽത്തട്ടിലുള്ള സമൂഹങ്ങളിലെ സംബന്ധിച്ചോളം ജാതി വ്യവസ്ഥ ഉൽപ്പാദിപ്പിക്കുന്ന ബോധം, കീഴാള ജാതികൾ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുകയും ചൂഷണ വ്യവസ്ഥയിൽ അവർ കിടക്കുന്നുവെങ്കിൽ മേലാള ജാതിയിൽ പെട്ട ഒരാൾക്ക് തോന്നുന്ന ബോധം അത് എൻ്റെ കുറ്റമല്ല എന്ന് വിശ്വസിക്കുവാനുള്ള ബോധമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് എൻ്റെ കുറ്റമൊന്നുമല്ല, ദളിതന്മാരൊക്കെ പട്ടിണി കിടക്കുന്നു, ആദിവാസികൾ ചത്തുപോകുന്നു, അടിമയാക്കിയ ആളുകളെ ചന്തയിൽ വിൽക്കുന്നു എന്ന് ഒരു മേൽജാതിക്കാരൻ മനസ്സിലാക്കിയാൽ അത് എൻ്റെ കുറ്റമല്ല എന്ന് സ്വയം വിശ്വസിക്കുവാനുള്ള ഒരു അവസ്ഥയാണ് അത് ജാതി വ്യവസ്ഥ സൃഷ്ടിക്കുന്നത്. മനസ്സിലായോ? ജാതി വ്യവസ്ഥ സൃഷ്ടിക്കുന്നത്. അപ്പം ഇതിനെ മറികടക്കുവാനുള്ള ശ്രമങ്ങളിൽ രണ്ട് ധാരയാണ് ഉണ്ടായി വന്നത്. പൊയ്യിലപ്പച്ചൻ, നാരായണഗുരു, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, അയ്യാ വൈകുണ്ഠൻ തുടങ്ങിയ സാമൂഹ്യ നവോത്ഥാന നേതാക്കന്മാരും ഗുരു പരമ്പരകളിലുള്ള ആളുകൾ ജാതി വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യത്തിന് വേണ്ടിയുള്ള, ജാതി വിരുദ്ധ ജനാധിപത്യത്തിലൂടെ സമൂഹത്തെ മാറ്റുകയും തുല്യതയിലും മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യ സമൂഹത്തെ സ്വപ്നം കണ്ടു, സ്വപ്നം കാണുകയും നിർവചിക്കുകയും ഭാവനപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ മേലാള ജാതിയിൽപ്പെട്ട പരിഷ്കരണവാദികൾ എല്ലാവരും തന്നെ, മേൽജാതിക്കാരായിട്ടുള്ള അമ്പലവാസികളും നമ്പൂതിരിമാരും നായന്മാരുമായിട്ടുള്ള ജാതി പരിഷ്കരണവാദികളൊക്കെ ജാതിയെ പരിഷ്കരിക്കുക എന്നുള്ള സംരംഭത്തിലാണ് അവർ പ്രാധാന്യം. ജാതിയെ പരിഷ്കരിച്ചാൽ മതി, അവരെ സംബന്ധിച്ചോളം ജാതിയുടെ അടിമത്തത്തിന് അനുഭവമില്ല, ജാതി അവർക്കൊരു പോസിറ്റീവ് പ്രിവിലേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ജാതിയിലുണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര കുടുംബഘടനയിൽ അവരുടെ യുവാക്കൾക്കോ, ആ ജാതിയിൽപ്പെട്ട യുവതികൾക്കോ ഉള്ള ചില വ്യക്തിപരമായിട്ടുള്ള, അല്ലെങ്കിൽ കുടുംബഘടനയിൽ സ്ത്രീകൾക്കോ യുവാക്കൾക്കോ സ്വത്തിൻ്റെ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള ചില പരിമിതികളും പോരായ്മകളും കൊള്ളരുതായ്മകളും മാത്രമായിട്ടാണ് അവർക്ക് തോന്നിയെങ്കിൽ കുടുംബപരിഷ്കരണമായിട്ടാണ് അവർ ജാതിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ സമുദായത്തിൻ്റെ ഉള്ളിൽ നടക്കേണ്ട ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണെങ്കിൽ ദളിതരും പിന്നോക്കരും വിശേഷിച്ച അടിമജാതി ജനവിഭാഗങ്ങളെ സംബന്ധിച്ചോളം ജാതിരഹിതമായിട്ടുള്ള, ജാതിയില്ലാത്ത മനുഷ്യ ശരീരങ്ങളെ പ്രസവിക്കുന്ന അമ്മമാരെയും, മനസ്സിലായോ, അച്ഛന്മാരെയും മക്കളെയും ഇനി അടുത്ത തലമുറയെ തന്നെയെങ്കിലും ഉണ്ടാകട്ടെ എന്ന്, അങ്ങനെയുള്ളൊരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് ഭാവനപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. മനസ്സിലായി? അങ്ങനെ ആഗ്രഹിക്കുവാൻ, അങ്ങനെയുള്ള സമൂഹത്തിൽ ജാതിയില്ലാത്ത, ജാതി മക്കളെ പ്രസവിക്കാത്ത, ജാതി മക്കളെ സൃഷ്ടിക്കാത്ത അച്ഛനമ്മമാർ, മനസ്സിലായോ, ജാതി മക്കളെ
പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുവാനാണ് കീഴാള സമൂഹങ്ങളുടെ, പ്രത്യേകിച്ച് ഈ ദളിത് സമൂഹങ്ങളിൽ നിന്നുയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒരു ധാരണ, കാഴ്ചപ്പാട്. അവർ വിഭാവനം ചെയ്ത സമൂഹത്തെ സംബന്ധിച്ചുള്ള, സാമൂഹ്യ മാറ്റത്തെ സംബന്ധിച്ചുള്ള ആഖ്യാനങ്ങളിലും വിചാരങ്ങളിലും വിമർശന പദ്ധതികളിലൊക്കെ ജാതിവിരുദ്ധ ജനാധിപത്യ സമൂഹവും അതിനനുസൃതമായിട്ടുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങളും കുടുംബഘടനയും സൃഷ്ടിക്കാനായിരുന്നുവെങ്കിൽ മേൽജാതി വിഭാഗങ്ങളിൽ അവരുടെ സമുദായത്തിനുള്ളിലുള്ള അവരുടെ സമുദായത്തിനുള്ളിൽ നടക്കേണ്ട സാമുദായിക കുടുംബപരമായോ സാമുദായികമായിട്ടുള്ള പരിഷ്കരണത്തിൽ മാത്രം ഊന്നുന്നതായിപ്പോയി, കൂടുതലും ആയിപ്പോയി. ഈ രണ്ട് പ്രക്രിയക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എങ്ങനെയാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ചിന്താവ്യവസ്ഥ കൊണ്ടും പ്രവർത്തന പദ്ധതി കൊണ്ടും അദ്ദേഹം രൂപപ്പെടുത്തിയ വിന്യസിച്ച ആഖ്യാന മാതൃകകളും അദ്ദേഹം രൂപപ്പെടുത്തിയ വിശകലന സമ്പർക്കങ്ങളും കൊണ്ട് എങ്ങനെയാണ് ജാതിബദ്ധമായ ഒരു സമൂഹത്തെ, ആ സമൂഹത്തിൻ്റെ ഇന്നലകളെ, ഭൂതകാലത്തെ, ജാതി എങ്ങനെ ഉണ്ടായെന്നും ജാതി എങ്ങനെ തുടർന്നുവെന്നും ജാതി എങ്ങനെ നിലനിൽക്കുന്നുവെന്നും ജാതി എങ്ങനെ മറികടക്കാമെന്നും ജാതി ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു വിശകലന പദ്ധതിയും വിമോചന പന്ഥാവും എങ്ങനെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ ഇനിയുള്ള സംഭാഷണങ്ങളിൽ ഞാൻ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പൊയ്യിലപ്പച്ചൻ വിഭാവനം ചെയ്യുന്നത് ചരിത്രത്തെ ആണ്, ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാന സംവാദങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ വിശകലന രൂപങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ആത്മീയ ധാരയിൽ പോലും ചരിത്രം എന്ന് പറയുന്നത് വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള, വളരെ വിശകലന ശേഷിയും വിധ്വംസക സ്വഭാവവും വിമോചന സാധ്യതയുമായിട്ടുള്ള ഒരു സംവർഗമായി ചരിത്രം എപ്പോഴും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഇത്രത്തോളം ചരിത്രത്തെ അഭിമുഖീകരിക്കുകയും ചരിത്രം എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് എന്ന് പറയും, ഹിസ്റ്റോറിക്കൽ പാസ്റ്റ്, ചരിത്ര ഭൂതകാലത്തെ ഒരു ജനതയുടെ വർത്തമാനത്തിന് വേണ്ടി, ഒരു വർത്തമാനത്തെ വേണ്ടി, പ്രസന്റിനു വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ വർത്തമാനത്തിന് വേണ്ടി, പൊളിറ്റിക്കൽ പ്രസന്റ്, ഒരു ജനതയുടെ പൊളിറ്റിക്കൽ പ്രസന്റ്, അവരുടെ വർത്തമാന രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ വർത്തമാനത്തെയും അവരുടെ ഭാവി കാലത്തെക്കുറിച്ചുള്ള വിമോചന സാധ്യതകളെയും അഭിമുഖീകരിക്കുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനും വേണ്ടി ചരിത്ര ഭൂതകാലത്തെ വളരെ സൃഷ്ടിപരമായും വിമർശനാത്മകമായും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ജ്ഞാന സംവാദനത്തിന് തുടക്കമിട്ടു എന്നുള്ളതാണ് നവോത്ഥാന നായകരിൽ ശ്രീ പൊയ്കയിലപ്പച്ചന് ഏറ്റവും കൂടുതൽ സവിശേഷമായിട്ടുള്ള ഒരു ജൈവിക ബുദ്ധിജീവിയായി സ്വയം പരാവർത്തനം ചെയ്യുന്നതും സ്വയം അടയാളപ്പെടുത്തുന്നതും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചരിത്രം എന്ന് പറയുന്നത് സാമാന്യ സങ്കല്പം, ചരിത്രത്തെക്കുറിച്ചുള്ള, ചരിത്രത്തെ അക്കാദമിയായി പഠിക്കാത്ത ആളുകൾക്കും സ്കൂളിൽ പോകാത്ത ആളുകൾക്ക് പോലും ചരിത്രം എന്തെന്ന് ചോദിച്ചാൽ അത് സംഭവങ്ങളുടെ തുടർച്ചയായിട്ടുള്ള, സംഭവങ്ങൾ നടന്നതിൻ്റെ തുടർച്ചാക്രമങ്ങളായി എഴുതി അടയാളപ്പെടുത്തി വയ്ക്കുന്ന ഒരു രീതിക്കാണ് ചരിത്രം എന്ന് പറയുന്നത്. സംഭവങ്ങളുടെ ഇടർച്ചകളില്ലാത്ത തുടർച്ചയായ സംഭവങ്ങളുടെ ആഖ്യാനമാണ് ചരിത്രം. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചാക്രമങ്ങളുടെ രേഖീയമായ സ്വഭാവത്തിനനുസൃതമായി കഴിഞ്ഞകാല സംഭവങ്ങളെ ആവിഷ്കരിക്കുന്നതാണ് ചരിത്രമെങ്കിൽ, അപ്പച്ചനെ സംബന്ധിച്ചോളം തുടർച്ചാക്രമങ്ങളുടെ ചരിത്രത്തെ ആവരണം ചെയ്യുകയല്ല, മറിച്ച് ഒരു ജനതയുടെ ഇടർച്ചകളുടെ ചരിത്രത്തെ കണ്ടെത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇടർച്ചകളാണ്, റപ്ചറായിട്ടുള്ള ഇടർച്ചകളുടെ ചരിത്രത്തെ കണ്ടെത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രത്യേകിച്ച് എഴുത്തധികാരത്തിൽ നിന്നും, എഴുത്തധികാരത്തിൻ്റെ മുഖ്യധാരാ സങ്കല്പനങ്ങളിൽ നിന്നും, അതിൻ്റെ വ്യവഹാര മണ്ഡലത്തിൽ നിന്നും, അക്ഷരത്തിൻ്റെ ലോകത്തിൽ നിന്നും പുറത്തായ ജനതയെ സംബന്ധിച്ചോളം അവരുടെ ചരിത്രാനുഭവം എന്ന് പറയുന്നത് അവരുടെ ഓർമ്മകളിലും അവരുടെ വംശീയമായിട്ടുള്ള വർത്തമാനത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്, അവരുടെ വംശീയമായ വർത്തമാനത്തിലുമാണ് അതുകൊണ്ട് വ്യക്തിപരമായ ഓർമ്മകൾ എന്നതിനേക്കാൾ
ഒരു കൂട്ടം ജനതയുടെ പൊയ്കക്കൂട്ടർ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച, പൊയ്കക്കൂട്ടർ എന്ന് പറയുന്നത് കേവലം ആത്മീയമായിട്ടുള്ളൊരു കൂട്ടായ്മയെ മാത്രമല്ല, മറിച്ച് ഒരു കൂട്ടായ്മയായ സമൂഹം ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ ഓർമ്മകളെ, അവരുടെ സാമൂഹ്യ ഓർമ്മകളെ, അവരുടെ ഇന്നലകളെക്കുറിച്ചുള്ള, ഇന്നലകളിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ അനുഭവത്തെ സാമൂഹ്യ ഓർമ്മകളിലൂടെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. സാമൂഹ്യ ഓർമ്മകളിലൂടെ അതിനെ മെമ്മറൈസ് ചെയ്യുകയാണ്, ഓർമ്മകളെ വീണ്ടും റീമെമ്മറൈസ് ചെയ്യുകയാണ്, വീണ്ടും വീണ്ടും ഓർമ്മകളെ കണ്ടെടുക്കുകയും ആ ഓർമ്മകൾ സാമൂഹ്യ ഓർമ്മകളായി. എന്തിൻ്റെ സാമൂഹ്യ ഓർമ്മകൾ? ഒരു ജനത ചരിത്രപരമായി അടിമവൽക്കരിക്കപ്പെട്ട അടിമത്ത അനുഭവത്തെ ഓർമ്മകളിലൂടെ കണ്ടെടുക്കുകയും അതിനെ പാരായണം ചെയ്യുകയും നിർദ്ധാരണം ചെയ്യും നിർവചിക്കുകയും അതിനെ ഒരു ജ്ഞാന സംവാദമാക്കി വികസിപ്പിക്കുകയാണ് അപ്പച്ചൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അടിമയാക്കപ്പെട്ട അടിമ ശരീരം, അടിമ വിഷയം, അടിമയായ മനുഷ്യൻ്റെ അടിമ അനുഭവം ഉള്ള മനുഷ്യർ, അത് ചരിത്രത്തിൻ്റെ ഗതകാലത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ ആദിമ നിവാസികളെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ തദ്ദേശീയ ജനതയെന്നോ അപ്പച്ചൻ രൂപകാത്മകമായി മെറ്റഫറിക്കലായി പറയുന്നൊരു സമൂഹം, പറയരെന്നും കുറവരെന്നും പുലയരെന്നും മറ്റ് പ്രാദേശികമായ പല പേരുകളിൽ അറിയപ്പെട്ട അടിമജാതി ജനവിഭാഗങ്ങൾ എങ്ങനെ അടിമയായി എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് ഇവർ അടിമയായത്? ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഇവിടെ മനുഷ്യർ ഈ തിരുവിതാംകൂറിൽ, അല്ലെങ്കിൽ കേരളത്തിൽ, ഈ കേരളദേശത്ത്, ഈ കേരളം എന്ന് പറയുന്ന ഈ ഭൂമി ഉണ്ടായപ്പോൾ, ഇവിടെ ജനവർഗങ്ങൾ ഉണ്ടായി വന്നപ്പോൾ, ഇവിടെ മനുഷ്യരുണ്ടായപ്പോൾ, അന്ന് മുതൽ ഈ പറയുന്ന മനുഷ്യർക്ക് അടിമയായതായണോ? ഏതൊരു ചരിത്രത്തിൻ്റെ ഘട്ടത്തിലാണ് മനുഷ്യർ അടിമയായത് എന്നുള്ള ഒരു ചരിത്രപരമായൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അപ്പച്ചൻ ഓർമ്മകളിലൂടെ ഓർമ്മകളെ തന്നെ കണ്ടെടുക്കുകയും ആ ഓർമ്മകളെ ഒരു വിഷയമായി, അടിമ വിഷയമായി അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്നാണ് ഇവർ അടിമയാക്കപ്പെട്ടത്? അപ്പോഴാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കുലഹീനരായി മാറിയതെന്നാണ്. കുലങ്ങളായി ജീവിച്ച മനുഷ്യർ, പല പല കുലങ്ങളായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഈ കിഴക്കൻ പ്രദേശങ്ങളുള്ള കാടുകളിലും പശ്ചിമഘട്ട പ്രദേശങ്ങളുടെ താഴ്വാരകളിലും ഈ പറയുന്ന ഈ കേരളത്തിൻ്റെ മിഡ്ലാൻഡ് എന്ന് പറയുന്ന, മിഡ്ലാൻഡ് എന്ന് പറയുന്ന നിരന്ന നെൽപ്പാടങ്ങൾ ഉള്ള, നിരന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശങ്ങൾ, അപ്പർ കുട്ടനാടൊക്കെയാണല്ലോ ഈ പ്രദേശം, കുറച്ചുകൂടെ അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളാണ് താഴെ. ഈ പ്രദേശങ്ങൾ കേരളത്തിൻ്റെ മധ്യ ഭൂഭാഗം എന്ന് പറയുന്ന പ്രദേശങ്ങളിലും മലയിടുക്കിലും മലഞ്ചാരുകളിലും താമസിച്ചിരുന്ന സമൂഹം, അതിൽ ചില മനുഷ്യർ എങ്ങനെ കുലഹീനരായി എന്നാണ് ചോദ്യം. കുലഹീനരായി എന്നത് എങ്ങനെയാണ്? ചരിത്ര കേരളത്തിൻ്റെ പ്രാചീന ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ കിഴക്കൻ മലനിരകളിൽ താമസിച്ചിരുന്ന മനുഷ്യർ അവരുടെ സ്വന്തമായിട്ടുള്ള അതിജീവന ഉപജീവന രൂപങ്ങൾ ഉള്ളവരും സ്വന്തമായ ഭാഷയും ആവിഷ്കാര രൂപങ്ങളും മറ്റുമുള്ള സാമൂഹികമായി ഉള്ള ഒരു ജനതയായിരുന്നു. നമ്മൾ ഗോത്ര സമൂഹം എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ കുലബന്ധങ്ങളുള്ള സമൂഹമായിരുന്നു. ഈ കുലബന്ധങ്ങളുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും ഗോത്ര തലവന്മാരും മലനാഥന്മാരും ഉയർന്നു വരികയും അവർ ഈ ഗോത്ര സമൂഹങ്ങളായി, കുലങ്ങളായി താമസിച്ചിരുന്ന മനുഷ്യരുടെ ആവാസ സ്ഥലങ്ങളിലും അവരുടെ വിഭവസ്ഥാനങ്ങളും കൊള്ളയടിക്കുകയും അവരെ ആ പ്രദേശങ്ങൾ കൊള്ളയടിച്ച് വിഭവങ്ങൾ കൈയടക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടമുണ്ട് കേരളത്തിൽ. അതായത് പൊതുവേ നമ്മൾ സംഘകാലഘട്ടം എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ സംഘകാലഘട്ടത്തിൽ മലനാഥന്മാരുടെയും ഗോത്രത്തലവന്മാരുടെയും ആക്രമണത്തിന് വിധേയരായ ഊരുകളിൽ താമസിച്ചിരുന്ന മനുഷ്യർ, അവർ ചെറുകുടി മാക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെറുകുടികൾ, കുടികളായിരുന്ന മനുഷ്യർ, ചെറുകുടിയിൽ താമസിച്ചിരുന്ന, തിനകൃഷിയും പുനംകൃഷിയും ചെയ്തിരുന്ന, നെൽകൃഷിയും മലയിൽ മുകളിലും താഴെയും നെൽകൃഷിയൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള കാർഷിക പാരമ്പര്യവും തദനുസൃതമായ വിജ്ഞാന രൂപങ്ങളും സാങ്കേതിക വിദ്യയും അറിവധികാര രൂപങ്ങളും ഭാഷയും സംസ്കാരവും ആവിഷ്കാര രൂപങ്ങളും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സമൂഹങ്ങളായി ജീവിച്ചിരുന്ന കേരളത്തിലെ
സമൂഹങ്ങൾ ഈ ഗോത്ര തലവന്മാരുടെ ആക്രമണങ്ങൾക്കും മറ്റും വിധേയരാകുമ്പോൾ, അവരുടെ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചുട്ടരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ സമൂഹങ്ങൾ ചിന്നഭിന്നമായി പോയി എന്ന് പറഞ്ഞാൽ, അവർ ചിന്നഭിന്നമായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയാണ് ഒരു സങ്കല്പം ഞാൻ ഉപയോഗിക്കുകയാണ്, അത് അംബേദ്കർ പറയുന്ന ബ്രോക്കൺ മെൻ എന്ന സങ്കല്പമാണ്. അംബേദ്കർ പറയുന്നത് ജാതി ഉണ്ടായത് എങ്ങനെയാണ്, ഇന്ത്യയിലെ ജാതി ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ജാതി അടിമത്തം ത്തിലോളം വരുത്തുന്ന ഒരു അൺടച്ചബിളായി മാറിയ, ഐത്തജാതിക്കാരായി മാറിയ സമൂഹങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, അൺടച്ചബിൾസ് എന്ന് പറയുന്ന അസ്പൃശ്യരായ മനുഷ്യരുണ്ടായത് ബ്രോക്കൺ മെനിൽ നിന്നാണ്, തകർക്കപ്പെട്ട ജനതയിൽ നിന്നാണ്. ആ തകർക്കപ്പെട്ട ജനത ഉണ്ടാവുന്നതിൻ്റെ കാരണം സെറ്റിൽഡ് ആയിട്ടുള്ള സ്ഥിരവാസികളായിട്ടുള്ള സമൂഹങ്ങൾ കാർഷിക വൃത്തിയിലേക്ക് വരുമ്പോൾ, അതിനു മുമ്പ് ജീവിച്ചിരുന്ന സ്വതന്ത്രമായി ജീവിച്ചിരുന്ന മനുഷ്യ സമൂഹങ്ങളെ കീഴടക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ബ്രോക്കൺ മെന്നായ ആളുകൾ, ബ്രോക്കൺ മെൻ എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട ജനതയുണ്ടാവും. അവരുടെ ഗോത്രങ്ങളും കുലങ്ങളും തകർക്കപ്പെടും എന്ന് വെച്ചാൽ കുലബന്ധങ്ങൾ തകർന്നപ്പെട്ട് ചില ആളുകൾ ഓടി അപ്പുറേക്ക് പോകും, ചില ആളുകൾ ഓടി ഇപ്പുറേക്ക് പോയും, അവരുടെ വാസസ്ഥലങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട്, വിഭവസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട്, വാസസ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ചിതറി ഓടി മാറ്റപ്പെട്ട മനുഷ്യരാകുമ്പോൾ, അച്ഛനും അമ്മയും അങ്ങോട്ട് പോവും, മക്കളും മറ്റുള്ളവരും ഇങ്ങോട്ട് പോവും ചെയ്യുന്ന ഗോത്രപരമായിട്ടുള്ള കുലബന്ധത്തിൻ്റെ വേരുകളെല്ലാം നഷ്ടപ്പെട്ട് ഡിസ്പൊസസ് ചെയ്യപ്പെടും. ആൻഡ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ, ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, പ്ലേസിൽ നിന്ന് പുറത്താക്കപ്പെടുക, ഡിസ്പ്ലേസ്മെൻ്റ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ അതിന് വേര് പാരുന്ന ചിതറിയ മനുഷ്യർ എന്ന് പറഞ്ഞാൽ, ചിതറൽ എന്നാണ് അദ്ദേഹത്തിന്റെ പാട്ടിൽ രൂപകാത്മകമായി ഉപയോഗിക്കുന്നത്. ചിതറിയ മനുഷ്യർ, ചിതറപ്പെട്ട മനുഷ്യരായി മാറുമ്പോൾ ആ ചിതറപ്പെട്ട മനുഷ്യർ അംബേദ്കർ പറയുന്ന ബ്രോക്കൺ പീപ്പിളാണ്, തകർക്കപ്പെട്ട മനുഷ്യരാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആളുകൾ. പ്ലേസിൽ നിന്നും, അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും, അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും, അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്നും, അവരുടെ വിഭവസ്ഥാനങ്ങളിൽ നിന്നും തെറിച്ച് തകർന്ന് പൊട്ടിപ്പുളർന്ന് ഓടി ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട മനുഷ്യരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അപ്പച്ചൻ പറയുന്ന കുലഹീനരുണ്ടായി വരുന്നത്. കുലഹീനർ ആരാണ് കുലഹീനരാക്കിയത്? അപ്പോൾ സെറ്റിൽഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, ഭൂമിയുടെയും വിഭവത്തിൻ്റെയും കേന്ദ്രീകരണം ഉറപ്പുവരുത്തി ഈ പറയുന്ന പുഴയുടെയും ഈ പറയുന്ന പാടശേഖരങ്ങളുടെയും ഈ പറയുന്ന വിഭവസ്ഥാനങ്ങളും കൈയടക്കിക്കൊണ്ട് ചില സമുദായങ്ങൾ, സമൂഹങ്ങൾ, ഗോത്രങ്ങൾ സ്ഥിരമായി നിലനിൽക്കുകയും അങ്ങനെ പുറത്താക്കപ്പെട്ട മനുഷ്യർ ആ മനുഷ്യരെ കൊണ്ടുവന്ന് അവരുടെ, അതായത് ഈ സെറ്റിൽഡ് ആയിട്ടുള്ള കൃഷി ചെയ്യുന്ന ഭൂമിയുടെ മേൽ ആധിപത്യം ചെലുത്തിയ, ഭൂവുടമസ്ഥത നേടിയ സമൂഹങ്ങൾ, കൃഷി ചെയ്യുന്ന മനുഷ്യർ, വിഭവങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യർ അവരുടെ വിഭവസ്ഥാനങ്ങളിൽ കാവൽ കിടക്കുന്നതിനും അവർ താമസിക്കുന്ന സെറ്റിൽമെൻറ്റുകൾ മറ്റുള്ള ആളുകളിൽ നിന്നും കൊള്ളയടിയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ കൃഷിഭൂമികൾ മറ്റുള്ള ഗോത്ര സമൂഹങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇവർ താമസിക്കുന്ന വിഭവസ്ഥാനങ്ങളും കൃഷി സ്ഥലങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഒന്ന് മൃഗങ്ങളിൽ നിന്നും, വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി, രണ്ട് മറ്റുള്ള കൊള്ളക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഇവരുടെ പ്രദേശ താമസ സ്ഥലങ്ങളും കൃഷിഭൂമികളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ തകർക്കപ്പെട്ട കുലഹീനരായ മനുഷ്യരെ കവചമായി കൊണ്ടുവന്ന് താമസിപ്പിക്കും. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാ ദളിത് സെറ്റിൽമെൻറ്റുകളും, പിന്നീടുള്ള ദളിതരായ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ രൂപീകരണം എടുത്ത് പരിശോധിച്ചാൽ, അത് കാർഷിക വൃത്തിയിൽ ഏറ്റവും കൂടുതൽ ഭൂവുടമസ്ഥതയും സമ്പന്നതയും അധികാരമുള്ള സമൂഹങ്ങളുടെ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവർക്കൊരാക്രമണം വന്നാൽ അതിനെ ശരീരപരമായി തടയുന്നതിന് വേണ്ടി കവചമായി മനുഷ്യരെ ഇങ്ങനെ വിന്യസിച്ചിരിക്കുക കോളനികളിലായിട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യർ വിഭവസ്ഥാനങ്ങളുടെ പുറംപോക്കിൽ, അപ്പച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുറവരിയിൽ താമസിക്കുന്ന മനുഷ്യരായി സ്ഥാനപ്പെടുകയുണ്ടായി. അപ്പം പുറത്ത് താമസിക്കുന്ന മനുഷ്യർ വിഭവസ്ഥാനങ്ങളുടെ, ഗ്രാമങ്ങളുടെ ഭൗതിക സുഖ സൗകര്യങ്ങളും എല്ലാ തരത്തിലുള്ള മനുഷ്യാധിവാസത്തിന് ആവശ്യമാകുന്ന എല്ലാ തരത്തിലുള്ള മൂലധന രൂപങ്ങളും
ഉള്ള പ്രദേശത്തിന് പുറത്ത് താമസിപ്പിക്കുകയോ നിർബന്ധിച്ചു കൊണ്ടുവന്ന് പിടിച്ചു കൊണ്ടുവന്ന് അടിമകളായി പിടിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഒന്ന്, ഇവരുടെ പാടശേഖരങ്ങളിലും ഇവരുടെ കാർഷിക പ്രദേശങ്ങളിലും കാവൽ കിടക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ ഇവരുടെ അധിവാസ പ്രദേശങ്ങൾ മറ്റുള്ള ആളുകൾ കൊള്ളയടിക്കാതിരിക്കാനും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഈ കുലഹീനരായ മനുഷ്യ ശരീരങ്ങളെ കവചമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് അംബേദ്കർ പറയുന്ന ബ്രോക്കൺ മെൻ. ആ ബ്രോക്കൺ, അപ്പൊ കവചമായി മാറ്റപ്പെട്ട കുലഹീനതയടിച്ചേൽപ്പെട്ട മനുഷ്യർ. കുലഹീനതയടിച്ചേൽപ്പിക്കണമെങ്കിൽ രണ്ട് സംഭവം വേണം. ഒന്ന്, ബ്രോക്കൺ മെൻ ഉണ്ടാവണം, തകർക്കപ്പെട്ട മനുഷ്യരുണ്ടാവണം. രണ്ട്, തകർക്കപ്പെട്ട മനുഷ്യരുടെ കുലങ്ങളെ ഹീനകുലമായി അടിച്ച് ആക്ഷേപിക്കണം, അല്ലെങ്കിൽ അവരെ ഹീനകുലമായി നിങ്ങൾ മാറ്റിയെടുക്കണം. അപ്പൊ ഹീനത എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട മനുഷ്യരെ സൂചിപ്പിക്കുവാൻ അവരെ മേൽ അധമത്വം അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു സാംസ്കാരിക ഉപാധിയായി ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. സംഘസാഹിത്യത്തിൽ രണ്ട് പദമാണ് അതിന്, അങ്ങനെ കുലഹീനരാക്കപ്പെട്ട മനുഷ്യർ സൂചിപ്പിക്കാനുള്ളൂ. ഒന്ന്, ഇഴിചിനൻ എന്ന പദം, മറ്റൊന്ന് ഇഴിപ്പിറപ്പാളൻ എന്ന് പറയുന്നു. ഇഴിചിനൻ എന്ന് പറഞ്ഞാൽ ചിനയ്ക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിമുളയ്ക്കുക എന്നാണ് തമിഴിൽ അർത്ഥം. പൊട്ടിമുളയ്ക്കുക, ഇഴിചിനൻ, ഇഴിയുകയ എന്ന് പറയുന്നതാ. ഇഴിചിനൻ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു വസ്തുവിൽ നിന്ന്, ഡിഫൈൽഡ് സബ്സ്റ്റൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. മോശപ്പെട്ട ഒരു വസ്തുവിൽ നിന്നും പൊട്ടിമുളച്ചവൻ, മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ജനിച്ചവൻ എന്ന് പറയുന്നതാ. ഇഴിയുക എന്ന് പറഞ്ഞാൽ മോശമായിരിക്കുക, അത് ചിനക്കുക എന്ന് പറഞ്ഞാൽ മോശമായ അവസ്ഥയിൽ നിന്നും ജനിച്ചു വന്നവൻ അല്ലെങ്കിൽ വന്നവൾ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കുലത്തിൽ ജനിച്ചവർ. ഇഴിപ്പിറപ്പാളൻ, പിറപ്പ് എന്ന് പറഞ്ഞാൽ തമിഴിൽ ജനിക്കുക എന്നുള്ള. ഇഴി, മോശാവസ്ഥയിൽ മോശമായ കുലത്തിൽ ജനിച്ചവൻ, ജനിച്ചവൾ അല്ലെങ്കിൽ ജനിച്ചവർ. ഇഴിപ്പിറപ്പാളൻ, ഇഴിചിനൻ എന്ന രണ്ട് സങ്കല്പത്തിൽ നിന്ന് കുലഹീനരാക്കപ്പെട്ട മനുഷ്യർ, ആ കുലഹീനരാക്കപ്പെട്ട ഹീനകുലത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾ എന്താണ്? നിങ്ങൾ ഇൻഫീരിയറാണ്. ഇൻഫീരിയർ, ഇൻഫീരിയർ, നിങ്ങൾ താഴ്ന്നവരാണ്. ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ താഴ്ന്നവരാണ്. മോശപ്പെട്ട കുലത്തിലുള്ള ആളുകൾ മറ്റു കുലങ്ങളേക്കാൾ താഴ്ന്നവരാണ്. മറ്റു കുലത്തിലേക്കാൾ താഴ്ന്നവർ എന്ന് പറഞ്ഞാൽ യു ആർ ഓൾസോ ഇംപ്യുവർ, നിങ്ങൾ അശുദ്ധരാണ്. അപ്പോ മൂന്ന് സങ്കല്പം. ഒന്ന്, കുലഹീനത, കുലഹീനരായതുകൊണ്ട് നിങ്ങൾ ഇൻഫീരിയറാണ്, നിങ്ങൾ താഴ്ന്നവരാണ്. നിങ്ങൾ താഴ്ന്നവരായതുകൊണ്ട് നിങ്ങൾ ഇംപ്യുവറാണ്, അശുദ്ധരാണ്. ഈ മൂന്ന് സങ്കല്പങ്ങൾ ഉണ്ടായി വരുന്ന ചരിത്ര പ്രക്രിയ എന്ന് പറയുന്നാൽ അങ്ങനെയുള്ള സാംസ്കാരിക ഉപാധികൾ ഒരു ഉപായമായി ഉണ്ടായി വരുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആധിപത്യമുള്ള ഗോത്രങ്ങളോ സമുദായങ്ങളോ സാമൂഹ്യ വിഭാഗങ്ങളോ ഈ ഹീനരെന്ന് മാറ്റപ്പെട്ട, അവരാദ്യത്തെ ഹീനരല്ല, അവർ ഹീനരായിരുന്നില്ല, ഹീനത അവർ അടിച്ചേൽപ്പിച്ചതാണ്. അപ്പൊ ഹീനത അടിച്ചേൽപ്പിക്കപ്പെട്ട സമൂഹങ്ങളെ അവരെ അശുദ്ധരും അവരെ ഇൻഫീരിയറുമായി അവരെ താഴ്ന്നവരുമായി മാറ്റുന്ന ഒരു ചരിത്ര പ്രക്രിയ ഉണ്ടായി വരുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ആധിപത്യം ചെലുത്തുന്ന ഗോത്രങ്ങളോ സമുദായങ്ങളോ സാമൂഹ്യ വിഭാഗങ്ങളോ സമൂഹത്തിൽ കൃഷിയുടെയും സമ്പത്തിൻ്റെയും രാഷ്ട്രീയ അധികാരത്തിൻ്റെയും കേന്ദ്രത്തിലേക്ക് വരുമ്പോഴുന്ന പ്രക്രിയയിലാണ്, കേന്ദ്രത്തിലേക്ക് വരുന്ന പ്രക്രിയയിലാണ് അതുണ്ടാവുന്നത്. അങ്ങനെ പ്രക്രിയയിൽ ഉണ്ടാവുമ്പോൾ അത് വികസിച്ചു വരികയും രാജസ്ഥാനങ്ങളും ഭരണകേന്ദ്രങ്ങളും നാടുകളും നാട്ടുടയവരും പെരുമാക്കന്മാരും ക്ഷേത്രങ്ങളും അമ്പലവാസികളും ബ്രാഹ്മണരും ഉൾപ്പെടുന്ന ഒരു ശ്രേണീബദ്ധമായ ഒരു സാമൂഹ്യ ക്രമത്തിലേക്ക് വരുമ്പോൾ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇഴിപ്പിറപ്പാളനായിട്ടുള്ള ഇഴിഞ്ഞ മോശപ്പെട്ട കുലത്തിൽ ജനിച്ചു എന്ന് ആക്ഷേപിക്കപ്പെട്ട സമൂഹങ്ങളെ അവർ അടിയാരായി മാറും, അല്ലെങ്കിൽ അവർ ആൾ ആയി മാറും. ഭൂമിയോടൊപ്പം വിറ്റു വില പറയാവുന്ന, ഭൂമിയോടൊപ്പം കൈമാറ്റം ചെയ്യാവുന്ന അടിയാർ, അടിമയായി, അടിയാളായി, ആളായി, പുലയരായി മാറപ്പെടുന്ന പ്രക്രിയ ഉണ്ടായി വരും. അപ്പോഴാണ് അത് ഇഴിജിനനും കീഴായ്മയുള്ള സാമൂഹ്യ ശരീരമുള്ള
ഈ പറയുന്ന അപ്പച്ചന്റെ ഭാഷയിൽ പറയുന്ന കുലഹീനരായ മനുഷ്യർ അടിമയും ആളും ആയി മാറും, അവർ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അപ്പച്ചന്റെ പാട്ടുകളിൽ ഇത് സംഭവിക്കുന്നത്. ഏകദേശം ഒരു BC 3 നൂറ്റാണ്ട് മുതൽ AD 8 വരെയുള്ള അല്ലെങ്കിൽ 9 വരെയുള്ള കാലത്തിൽ ദീർഘമായ ഒരു കേരള ചരിത്രത്തിൽ നടന്ന ഒരു പ്രക്രിയയാണത്. അപ്പൊ കുലഹീനരായ സമൂഹം, ജാതി കുലഹീനരായ സമൂഹം പുറമേ സഞ്ചരിക്കുന്ന പുറത്തെന്ന് വെച്ചാൽ വിഭവസ്ഥാനങ്ങളുടെ പുറത്ത് ആധിപത്യവും വിഭവാധികാരവും ഉള്ള സമൂഹങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിന്റെ പുറത്ത് പുറവഴിയെ സഞ്ചരിക്കുന്നവരും ജീവിക്കുന്നവരും സ്ഥാനപ്പെടുന്നവരുമായി മാറുമ്പോൾ അവർ രണ്ട് പ്രധാനപ്പെട്ട സങ്കല്പങ്ങളാണ് അവിടെ ഉണ്ടായി വരുന്നു. അത് പുലൈ കാവൽ എന്ന സങ്കല്പമാണ്. പുലൈ കാവൽ, പുറൈ കൂലി എന്ന സങ്കല്പമാണ്. ഇതൊക്കെ കേരളത്തിലെ മധ്യകാല ശാസനങ്ങളിലുള്ള പദങ്ങളാണോ ഇതൊക്കെ? പുറക്കൂലി, പുലൈ കാവൽ, പുലയർ കാവൽ കിടക്കുന്ന പുലയർക്ക് ആരുടെ ഭൂമിയാണോ കാവൽ കിടക്കുന്നത് അതിന് ആ കാവൽ കിടക്കുന്നതിന് അവന് ജീവിക്കുവാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഷെയർ, ഒരു കൂലി, അവൻ മരിച്ചു പോയിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഒരു ഷെയറാണ് പുലൈ കാവൽ എന്ന് പറയുന്നത്. മനസ്സിലായി? പുലയന്മാർ കാവൽ എടുക്കുക, ആര്? അവന്റെ സ്വന്തം ഭൂമിയിലല്ല, അവന് ഭൂമിയില്ല. അവൻ ആദ്യം പറഞ്ഞ പോലെ തകർക്കപ്പെട്ട ഹീനത അടിച്ചേൽപ്പിക്കപ്പെട്ട സമൂഹമാണ്. അവനെ കൊണ്ടുവന്ന് പിടിച്ചു കൊണ്ടുവന്ന് നിർബന്ധിച്ച് അടിമയാക്കി പിടിച്ചു കൊണ്ടുവന്ന് ഈ പറയുന്ന പിന്നീട് മേൽജാതിയായി മാറിയ, പിന്നീട് സവർണരായി മാറിയ, പിന്നീട് ഭൂവുടമസ്ഥമാർ അല്ലെങ്കിൽ മേൽജാതിക്കാരായും ബ്രാഹ്മണരൊക്കെയായി മാറിയ അവരുടെ സ്ഥാനങ്ങളിൽ, അവരുടെ ഗ്രാമങ്ങളിലും അവരുടെ വിഭവ സ്ഥാനങ്ങളിലും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. എന്തിനാ? അവരുടെ സ്ഥാനങ്ങൾ അവരെ വന്ന് വേറെ വേറെ ട്രൈബ് വന്ന് ഇവരെ ആക്രമിക്കാതിരിക്കാൻ, വേറെ മൃഗങ്ങൾ വന്ന് ഇവരുടെ കൃഷി ഭൂമി നശിപ്പിക്കാതിരിക്കാൻ, വേറെ ആളുകൾ വന്ന് കൊള്ളയടിക്കാതിരിക്കാൻ വേണ്ടി, അതിന് സംരക്ഷണം തീർക്കാൻ വേണ്ടി ഒരു കവചമായി ഇവരെ കൊണ്ട് പാർപ്പിച്ചിരിക്കുക ഈ പുറ. അതുകൊണ്ടാണ് അങ്ങനെയാണ് പുറംജാതിക്കാരായി ഉണ്ടാവുന്നത്. അങ്ങനെയാണ് പുറമേ ഗ്രാമത്തിന്റെ പുറത്ത്, വിഭവങ്ങളുടെ പുറത്ത്, അധികാരത്തിന്റെ പുറത്ത്, വിജ്ഞാനത്തിന്റെ പുറത്ത്, സമൂഹത്തിന്റെ വളർച്ചയിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള മൂലധന രൂപത്തിന്റെ പുറത്ത് ഇവര് വിന്യസിച്ചിരിക്കുകയാണ്. ആ വിന്യസിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇവർക്ക് സംരക്ഷണം തീർക്കാൻ വേണ്ടി. ആർക്ക്? ഈ ഡോമിനന്റ് ആയിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളെ സംരക്ഷിക്കുവാനും അവരുടെ കൃഷിയിടങ്ങളും ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുവാൻ വേണ്ടി. വെട്ടുകിട്ടിയാൽ അവനെ ആദ്യം പന്നിയോ പോത്തോ പിന്നെ ഈ പറയുന്ന സിംഹമോ കടുവയോ പുലിയൊക്കെ വന്ന് ആക്രമിച്ചാൽ അത് പുലേനെ പിടിച്ച് കടിച്ച് കൊന്നോളും, ഈ പറയുന്ന നായരെ പിടിച്ച് കടിക്കത്തില്ല. കാരണം എന്താ? അവൻ്റെ വീടിന് അപ്പുറത്ത് പുലയന്മാരെ കൊണ്ടുവന്ന് ഇങ്ങനെ താമസിപ്പിച്ചിരിക്കുക പുറംജാതിക്കാരായിട്ട് അവരുടെ സ്ഥലങ്ങൾ. അപ്പോൾ അവരെ കൊന്നതിന് ശേഷം ഇവിടെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കിടക്കത്തുള്ളൂ. അങ്ങനെ കവചമായി നിലനിർത്തുന്ന ഒരു സമൂഹ വ്യവസ്ഥ ഉണ്ടായി വരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും തിന്നാനം കൊടുക്കണ്ടേ? ചത്തുപോകാതിരിക്കണ്ടേ? അപ്പോൾ അവർക്ക് ഒരു ചെറിയ കൂലി എന്ന രീതിയിൽ, ഒരു റിവാർഡ് എന്ന രീതിയിൽ, ഒരു സർവീസ് സേവനം എന്ന രീതിയിൽ അവർക്ക് കൊടുക്കുന്ന വേതനത്തിന്, വേതനം എന്ന് പറയാൻ പറ്റത്തില്ല, ജീവിച്ചത്തുപോയിരിക്കാൻ വേണ്ടി അവർക്ക് നെല്ലോ എന്തെങ്കിലും കൊടുക്കുക. അതിനെ പുലൈ കാവലിനുള്ള കൂലി, അതാണ് പുല പുറക്കൂലി എന്ന് പറയുന്നത്. പുറത്ത് ഗ്രാമത്തിന്റെ പുറത്ത് കാവൽ കിടക്കുന്നതിന് കൊടുക്കുന്ന കൂലി. മനസ്സിലായോ? അപ്പോ കുലഹീനരാക്കപ്പെട്ട മനുഷ്യർ അടിയാളായി, അടിമയായി, കാവൽ കിടക്കേണ്ട ആളുകളായി, പുറംജാതിക്കാരായി, പുറവഴിയെ നിലനിൽക്കുന്ന മനുഷ്യരായി മാറും. ആ മാറ്റത്തിന്റെ പ്രക്രിയയിലാണ് ഇവിടെ ഈ പറയുന്ന അടിമജാതി വിഭാഗങ്ങൾ സമൂഹത്തിൽ ഓരങ്ങളിലേക്ക് തള്ളപ്പെട്ട ഒരു സാമൂഹ്യ പ്രക്രിയ ചരിത്രപരമായി രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഓരങ്ങളിലേക്ക് മാറ്റപ്പെട്ട മനുഷ്യന്റെ അനുഭവം എന്തായിരുന്നു എന്നുള്ളതാണ് അപ്പച്ചൻ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചത്. അത് അവരുടെ അനുഭവം എന്താണ്? ആ അനുഭവം അടിമത്തമാണ്. അത് അടിമത്തമാണ്. അത് ജാതി അടിമത്തമാണ്. ജാതി അടിമത്തത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, അപ്പച്ചന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പച്ചന്റെ സങ്കല്പനങ്ങളെ നിർദ്ധാരണം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പൊലയരും പറയരും ഈ പറയുന്ന ഈ ഹീനത അടിച്ചേൽപ്പിക്കപ്പെട്ട ഹീനകുലത്തിൽപ്പെട്ട മനുഷ്യർ ചത്തുപോവാതിരിക്കേണ്ടത്, മരിച്ചു പോവാതിരിക്കേണ്ടത് ഈ
വിഭവസ്ഥാനങ്ങൾ കൈയടക്കിയവരുടെ ഒരു ആവശ്യമാണ്. കാരണം എന്താ, അവർക്ക് ഇവരുടെ ശരീരങ്ങളെ ആവശ്യമുണ്ട് അധ്വാനിക്കാൻ വേണ്ടി. കാരണം ഇവരുടെ അധ്വാനം അവരുടെ സാങ്കേതിക വിദ്യയുമാണ്. പുലയരെയും പറയരെയും കുറവരെയും തുടങ്ങിയിട്ടുള്ള അടിമജാതി ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട മൂലധന രൂപം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരബദ്ധമായിട്ടുള്ള മൂലധന രൂപമാണ്. ഒന്ന്, അധ്വാനിക്കുവാനുള്ള ശേഷിയാണ്, ലേബർ എന്ന് പറയും. അത് അവരുടെ ഒരു, അത് തമ്പുരാനെ പിടിച്ചെടുത്തുകൊണ്ടുപോകാൻ പറ്റത്തില്ല. തമ്പുരാൻ വന്നിട്ട് ഷൂ എന്ന് പറഞ്ഞു വന്നിട്ട് അവരുടെ അധ്വാനം പിടിച്ചെടുത്തുകൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അധ്വാനിക്കത്തിലൂടെ ഉണ്ടാവുന്ന വിഭവത്തെ കൈയടക്കാൻ പറ്റും, പക്ഷെ നിന്റെ അധ്വാനിക്കുള്ള ശേഷി പിടിച്ചെടുത്തുകൊണ്ടുപോകാൻ പറ്റത്തില്ല. അതെന്ത് മന്ത്രം ചെയ്താലും നഷ്ടപ്പെടാൻ പറ്റില്ല, മനസ്സിലായോ? അതുകൊണ്ടുള്ള ഈ അമര എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് ഭൂമി വാങ്ങിയപ്പോൾ അതിന് പൈസ കൊടുക്കാൻ വേണ്ടി ആയി പറഞ്ഞ ഊഴിയും പണിക്ക് വേണ്ടി കാട്ടിലേക്ക് പോയി പണിയെടുക്കുകയും അവിടുന്ന് കിട്ടുന്ന അടിമപ്പണം പോലെ ആ ഊഴിയ വേലയിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട ആ പണം ഉപയോഗിച്ച് ഈ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനുള്ള അതിനെ അപ്പച്ചനെ സാധ്യമാക്കിയ ഒരു ശേഷി എന്ന് പറയുന്നത് തങ്ങൾക്കുള്ള ഏക മൂലധന രൂപം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുവാനുള്ള ശേഷിയാണ്. മനസ്സിലായോ? ആ അധ്വാനത്തെ വേറൊരർത്ഥത്തിൽ, ആ അധ്വാനത്തിൻ്റെ ബലത്തിലാണ് ഞങ്ങൾക്ക് ആ ഊഴിയം വേല ചെയ്യുവാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. അധ്വാനിക്കാനുള്ള ശേഷിയും വേണം, പിന്നെ എന്ത് വേണം? സ്കിൽ ആൻഡ് ടെക്നിക്ക്, സാങ്കേതിക വിദ്യ വേണം. അധ്വാനം കൊണ്ട് പറഞ്ഞാൽ ശേഷി എന്ന് പറഞ്ഞിട്ട് കാര്യം നടക്കത്തില്ല. അത് കിളയ്ക്കുവാനും മറിക്കുവാനും ഒരു 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 വിഭവ രൂപത്തെ മാറ്റി തീർക്കുവാനുള്ള ജ്ഞാനരൂപം, അറിവ്, സാങ്കേതിക വിദ്യ, നൈപുണ്യം തുടങ്ങിയ കാര്യങ്ങൾ വേണം. അപ്പം രണ്ട് കാര്യങ്ങളാണ് അടിമ ജനതയെ സവിശേഷമായി നിലനിർത്തിയത്: അധ്വാനിക്കാനുള്ള ശേഷിയും അവർക്ക് ഈ പ്രപഞ്ചത്തെ ചുറ്റുപാടിനെ ഈ കാണുന്ന പ്രദേശങ്ങളെ പറമ്പ് ഭൂമിയും പുരയിടവും പാടശേഖരങ്ങളുമായി മാറ്റി അതിൽ നിന്നും സമ്പത്തും വിഭവവും ഉണ്ടാക്കുവാനുള്ള കായികവും ബുദ്ധിപരവുമായിട്ടുള്ള ശേഷിയെ ആണ് അവർക്കുണ്ടായിരുന്നത്. ആ ശേഷിയുടെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ അപ്പച്ചൻ ഈ പ്രക്രിയയിലേക്ക് എൻഗേജ് ചെയ്യുന്നത്, അതിലേക്ക് ഇടപെടുന്നത്. അങ്ങനെ അങ്ങനെ വരുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവനെ സ്വതന്ത്രമായി അധ്വാനിക്കുവാനുള്ള സംഭവം കൊടുത്ത തമ്പുരാനെയും മേലാളന്മാരെ അംഗീകരിക്കാതെ വരും. അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ അടിമത്ത വ്യവസ്ഥയിൽ അപ്പച്ചൻ്റെ വ്യാഖ്യാനത്തെ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പച്ചൻ രൂപപ്പെടുത്തിയ സങ്കല്പനങ്ങളെ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അടിമത്തവും അടിമത്താനുഭവവും നിലനിർത്തണമെങ്കിൽ അടിമയ്ക്ക് എപ്പോഴും മരിച്ചു പോകാതിരിക്കാൻ മാത്രമുള്ള ഭക്ഷണം മാത്രമേ കിട്ടാവുള്ളൂ. മനസ്സിലായോ? അടിമയായി നിലനിൽക്കണമെങ്കിൽ അടിമയ്ക്ക് അടിമ മരിച്ചു പോകാതിരിക്കാൻ, ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ഭക്ഷണമേ കൊടുക്കാവുള്ളൂ. മനസ്സിലായോ? ജീവൻ നിലനിർത്താൻ മാത്രമേ ഭക്ഷണം കൊടുക്കാവുള്ളൂ, അതിന് മോട് കൊടുക്കാൻ പാടില്ല. അതിന് കൊടുത്തന്നെ അവന് കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടാവും, കുറച്ചപ്പോൾ കൂടുതൽ ഭക്ഷണം കിട്ടുമ്പോൾ അവന് സ്വതന്ത്രമായിട്ടുണ്ട്. അതുകൊണ്ട് ജാതി അടിമത്തം നിലനിൽക്കുന്ന സാമ്പത്തികവും ഭൗതികപരവുമായിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് അടിമയെ എപ്പോഴും ബിയർ മിലോ സബ്സിസ്റ്റൻസ്, ബിലോ സബ്സിസ്റ്റൻസ്. സബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു സംഭവത്തെയാണ് സബ്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു പോവർട്ടി എന്ന് പറയാറില്ല നമ്മള്, മരിച്ചു പോയിരിക്കാൻ വേണ്ടി തന്നെ അതിന് കുറച്ചോടു കൂടി ഭക്ഷണം കഴിക്കാം, കഞ്ഞി രണ്ടു നേരം കഞ്ഞി കുടിക്കാം, ചായ കുടിക്കാം, എന്നൊക്കെ ചെയ്യുന്ന ഒരു സംഭവം, അതിനാണ് സബ്സിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. അതിലും താഴെ നിലനിർത്തുക എന്നുള്ളതാണ്. അതിലും താഴെ നിലനിർത്തുക എന്ന് വെച്ചാൽ, അതുകൊണ്ട് അടിമയ്ക്ക് കൂലി എന്ന് പറഞ്ഞ സങ്കല്പമില്ല, അടിമയ്ക്ക് കൂലി എടുക്കുന്ന സങ്കല്പമില്ല. ജാതി അടിമത്തം ഏർപ്പെടുത്തുന്ന കൂലി സങ്കല്പത്തെ നിഷേധിക്കുകയാണ്. നിങ്ങളുടെ അധ്വാനത്തിന് ആവശ്യമായിട്ടുള്ള പ്രതിഫലമല്ല തരുന്നത്, നിങ്ങൾ മരിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി മാത്രമുള്ള അന്നം കിട്ടുന്നതിന് വേണ്ടിയുള്ള നെല്ലോ മറ്റു മാത്രമാണ് ചെയ്ത് നൽകുന്നത്. അതുകൊണ്ടാണ് വൈകുന്നേരം വരെ നേരം അപ്പച്ചൻ്റെ ഒരുപാട് പാട്ടുകൾ നമുക്ക് മനസ്സിലാകും. ആ അടിമത്താനുഭവത്തിൻ്റെ ഭീകരമായ ദാരിദ്ര്യത്തിൻ്റെ, അതിഭീകരമായിട്ടുള്ള വയലൻസിൻ്റെ, അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങളുടെയൊക്കെ, ഹിംസയുടെയൊക്കെ ചിത്രങ്ങൾ ആ പാട്ടുകളിൽ വരച്ചിടപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യർ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഭക്ഷണം കൊടുക്കുകയും അതുകൊണ്ട് കാലത്ത് മുതൽ വൈകുന്നേരം രാത്രി വരെ നിർബന്ധിതമായി അടിമവേല ചെയ്യിപ്പിക്കുകയും ആ അടിമവേല ചെയ്തു കൊടുത്താൽ അവർക്ക് നാഴിയോ ഇരുന്നാഴിയോ ഒരിടങ്ങഴിയോ നെല്ല് മാത്രം കൊടുക്കുന്ന, എന്ന് പറഞ്ഞാൽ അന്നന്നത്തേക്ക് മാത്രം വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന നെല്ല് മാത്രം കൊടുക്കുകയും
പിറ്റെന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ നെല്ല് കിട്ടാൻ വേണ്ടി വീണ്ടും പണിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പെർപ്പച്വലായി സ്ഥിരമായി ആശ്രയത്വത്തിന്റെ തുടർച്ചയുടെ ആശ്രയത്വത്തെ തന്നെ തുടരുന്ന ഒരു അടിമത്ത അനുഭവത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ. അങ്ങനെയാണ് ഈ അപ്പച്ചൻ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അടിമത്ത അനുഭവത്തെ നിലനിർത്തുക എന്നുള്ളത് ഈ ജാതി അടിമത്ത അവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി എന്തുകൊണ്ടാണ് അപ്പച്ചൻ ശരീരത്തെ, നമ്മൾ പറയാലോ അടിമ ശരീരം എന്ന്, അടിമ മനസ്സെന്ന് പറഞ്ഞിട്ട് ഞാൻ അപൂർവമായി കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പാട്ടുകളുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വായിച്ച പാട്ടുകളിലൊക്കെ അടിമ മനസ്സ് എന്നല്ല പറയുന്നത്, അടിമ ശരീരമാണ്. എന്തുകൊണ്ടാണ് അടിമ ശരീരത്തെക്കുറിച്ച് പറഞ്ഞത്? ഇപ്പം അടിമത്താനുഭവത്തെ നിലനിർത്താൻ വേണ്ടി, മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഭക്ഷണം മാത്രം കൊടുത്ത് അടിമയായി നിലനിർത്തുന്ന ഒരു വ്യവസ്ഥയെ, നിലനിർത്തുന്ന ഒരു വ്യവസ്ഥയുണ്ടാകുമ്പോൾ ആ അടിമയെ എന്തായി കാണുന്നു എന്നുള്ളതുകൂടി പ്രസക്തമാണ്. അടിമയെ ശരീരമായല്ല കാണുന്നത്, അടിമയെ കല്ലും മണ്ണും ചെളിയും ഒക്കെ മാത്രമേ കാണുന്നുള്ളൂ. മനസ്സിലായോ? ഒരടിമത്ത ജാതി വ്യവസ്ഥയിൽ അടിമയായ മനുഷ്യനെ മറ്റു ശരീരങ്ങളെ പോലെ കാണുന്നില്ല, മറ്റുള്ളവരെ ശരീരങ്ങളെ പോലെ അടിമ ശരീരത്തെ കാണുന്നില്ല മറ്റാരും, സവർണരോ മേൽജാതിക്കാരോ അടിമകളല്ലാത്തൊരാരെയും അടിമയെ മനുഷ്യ ശരീരമായി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ മനുഷ്യ ശരീരമായി അംഗീകരിക്കുന്നില്ല, മറിച്ച് അതിനെ കേവലം വസ്തുവായി മാത്രം കാണുന്നു, ഓബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് വസ്തു മാത്രം, കല്ലായി മരമായി ചെളിയായി കാണുന്നു. അതുകൊണ്ട് പുലയനായി കാണുന്നതിൻ്റെ അർത്ഥം എന്താ? പുലം എന്ന് പറഞ്ഞാൽ ചെളി, ചേറുള്ള മണ്ണ്, കൃഷി, പാടം, ഞങ്ങളുടെ നാട്ടിൽ കണ്ടം എന്ന് പറയും. അപ്പൊ പാടത്തും കണ്ടത്തുമുള്ള ചേറായി പുലയനെ കാണുക എന്ന് പറഞ്ഞാൽ പുലയനെ മനുഷ്യ ശരീരമായി കാണാതിരിക്കുന്ന ഒരു ജ്ഞാന പദ്ധതി നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ് അടിമജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായിട്ടുള്ള അടിത്തറയതാണ്. അത് ബ്രാഹ്മണ്യത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും പ്രത്യേകതയാണത്. നിങ്ങളെ കല്ലായി മാത്രം കാണും, മനുഷ്യനായി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ കല്ലിൽ നിന്നും മണ്ണിൽ നിന്നും പുലയൻ പണിയെടുക്കുന്ന, പറയൻ പണിയെടുക്കുന്ന, കുറവൻ പണിയെടുക്കുന്ന അടിമജാതി മനുഷ്യർ പണിയെടുക്കുന്ന ഇടങ്ങളിൽ നിന്നും സ്ഥലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അസ്തിത്വം, മനുഷ്യ ശരീരം എന്നൊരു അസ്തിത്വം എന്നുള്ള അസ്തിത്വം അവർക്ക് നിഷേധിക്കുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സോയിൽ ഈസ് ഈക്വൽ ടു പുലയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മണ്ണ് അധികം പുലയൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നും വ്യത്യസ്തനല്ല, നിങ്ങൾ മനുഷ്യരല്ല എന്ന് മറിച്ച് പണിയെടുക്കുന്ന സംസാരിക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ്, സംസാരിക്കുന്ന ഉപകരണങ്ങളായി. മനസ്സിലായോ? സ്പീക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയും. സംസാരിക്കുന്ന ഉപകരണമായി ചെളിയായി ചേറായി മാത്രം കാണുന്ന ഒരു അധീശ വ്യവഹാരത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അപ്പച്ചൻ ശരീരത്തെ കേന്ദ്രമാക്കിയുള്ള ഒരു വ്യവഹാരത്തെ രൂപപ്പെടുത്തിയത്. അടിമ ശരീരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അടിമ ശരീരം എന്ന് പറഞ്ഞാൽ സവർണരുടെയും മേൽജാതിക്കാരുടെയും ബ്രാഹ്മണ്യത്തിൻ്റെയും ജാതിബദ്ധമായിട്ടുള്ള ആഖ്യാനങ്ങളിൽ, വിശകലനങ്ങളിൽ അടിമയെ മണ്ണായി കല്ലായി ചേറായി വസ്തുവായി കാണുകയും ആ വസ്തുവിന് സ്വതന്ത്രമായ അസ്തിത്വമില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം, നിങ്ങൾ മനുഷ്യനായി നിലനിൽക്കുന്നില്ല. പുലയൻ, പറയൻ, അടിമജാതിക്കാരായ മനുഷ്യരായി നിലനിൽക്കുന്നില്ല, മറിച്ച് വിറ്റ് വില വാങ്ങാവുന്ന, കൈമാറ്റം ചെയ്യാവുന്ന വസ്തുക്കൾ മാത്രമായി നിലനിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ മറ്റ് ജാതി സമുദായങ്ങളിൽ നിന്നും മറ്റ് ഗോത്ര സമൂഹങ്ങളിൽ നിന്നും സമ്പത്തും അധികാരവും ഭൂമിയും സാംസ്കാരിക മേന്മയും വിഭവരൂപങ്ങളുമുള്ള മറ്റ് ജാതി സമുദായങ്ങളിൽ നിന്നും ഇവർക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വം അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ജാതി വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അവർ
ഓണ്ടോളജിക്കലി ഡിസ്ക്രിമിനേറ്റഡ് എന്ന് പറയുന്നത്. ഭവശാസ്ത്രപരമായി എക്സിസ്റ്റൻ്റെ തലത്തിൽ, നിലനിൽപ്പിൻ്റെ തലത്തിൽ തുല്യത എന്ന് പറയുന്ന, തുല്യ മനുഷ്യനായി കാണുവാനുള്ള ഒരു കാഴ്ച അത് അനുവദിക്കില്ല. പറയൻ പറയനും പുലയനും ചണ്ടാലനും ഈ പറയുന്ന കുറവനുമൊക്കെ നായർക്ക് ഈക്വലല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നായർ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെന്നും ഈ പറയനും പുലയനും മനുഷ്യനല്ല, വെറും കല്ലും പാടവും ചെളിയുമാണെന്ന് പറയുന്ന രീതി, മനസ്സിലായോ? ആ രീതി അങ്ങനെയുള്ള ചെളിയാക്കി മാറ്റപ്പെട്ട്, മണ്ണാക്കി മാറ്റപ്പെട്ട്, മണ്ണിനോടൊപ്പം വിറ്റ് വില വാങ്ങി തെക്കോട്ടും വടക്കോട്ടും അച്ഛനെയും അമ്മയെയും ഒക്കെ വേർതിരിച്ച് കുലഗോത്രബന്ധങ്ങളെ വിച്ഛേദിച്ച് കച്ചവടം ചെയ്ത് മാറ്റി വിട്ടപ്പോൾ അങ്ങനെയാണ് തകർക്കപ്പെടുന്ന ഒരു തകർക്കപ്പെടലിൻ്റെ തുടർച്ച നിലനിർത്തുന്നത്. എങ്ങനെയാണ് തകർക്കപ്പെട്ട ജനത, കുലഹീനരാക്കപ്പെട്ട ജനത എന്നും തകർച്ചയിലൂടെ നിലനിൽക്കണമെങ്കിൽ ഭൂമിയായി തന്നെ കാണുന്നൊരവസ്ഥ വരണം, മനസ്സിലായോ? നിങ്ങളുടെ ശരീരത്തെ ഭൂമിയായി കാണുകയും ഈ ഭൂമിയെപ്പോലെ കാണുകയും ഭൂമിയോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ തകർച്ച തുടർച്ചയായി നിലനിൽക്കുകയും ചെയ്യും. ഭൂമി വിറ്റുവില വാങ്ങുന്ന ഘട്ടം എന്നൊക്കെ വരികയും ചെയ്താൽ ചെയ്യുന്നുവോ, അത്രത്തോളം കാലം ഭൂമിയിൽ പണിയെടുക്കുന്ന പുലയൻ, പറയൻ, കുറവൻ എന്നിവർ ഭൂമിയോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെടുകയും വസ്തുക്കളായി കൈമാറ്റം ചെയ്യുകയും ചെയ്യപ്പെടുന്ന, അപ്പോൾ ഈ പറയുന്ന വിച്ഛേദം എന്ന് പറയുന്നത്, ഈ പറയുന്ന അപ്പച്ചൻ പറഞ്ഞ ആ പുറവരിയെ സഞ്ചരിച്ചിരുന്ന മനുഷ്യർ തകർച്ച എന്ന് പറഞ്ഞാൽ ഇടർച്ചയാക്കപ്പെട്ട, തകർച്ചയിൽപ്പെട്ട മനുഷ്യ ശരീരങ്ങളുടെ ആ തകർച്ച തുടർച്ചയായി നിലനിൽക്കും. ഒരു ജന്മം കഴിഞ്ഞാലും അടുത്ത ജനതലമുറ വന്നാലും ഇത് തകർച്ച തുടർന്ന് തന്നെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയെ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ജാതി വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട്. അതിനാ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പച്ചൻ ശരീരത്തെ കേന്ദ്രീകരിച്ചുള്ള അടിമ ശരീരത്തെക്കുറിച്ചുള്ള ജ്ഞാനവിഷയത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ആ ജ്ഞാനവിഷയത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? രണ്ട് കാര്യമാണ് അങ്ങനെ സംഭവിച്ചപ്പോൾ അപ്പച്ചൻ്റെ ഭാഷയിൽ പറയുന്നത്, അത് അപ്രത്യക്ഷതയാണ്. അപ്പച്ചൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പം എന്ന് പറയുന്നാൽ പ്രത്യക്ഷതയാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സങ്കല്പമാണല്ലോ. പ്രത്യക്ഷതയുടെ കണ്ടെത്തലിൻ്റെ, വീണ്ടെടുക്കലിൻ്റെ, ദൃശ്യപ്പെടലിൻ്റെ, വിസിബിലിറ്റിയുടെ, അപ്പിയറൻസിൻ്റെ പുതിയൊരു ജ്ഞാനമണ്ഡലത്തെ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തിനാ നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തണ്ടേ? എന്തിനാ പ്രത്യക്ഷപ്പെടുത്തണ്ടേ? മണ്ണായി മാറ്റപ്പെട്ട ശരീരത്തെ, മണ്ണിനോടൊപ്പം വില പറഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ശരീരത്തെ, ആ ശരീരത്തെ ജൈവശരീരമായി, വികാരങ്ങളും വിചാരങ്ങളും ഓർമ്മകളും അനുഭവങ്ങളുമുള്ള ശരീരമായി വീണ്ടെടുക്കണം. ശരീരത്തെ വീണ്ടെടുക്കണം, മനസ്സിലായോ? നിങ്ങളുടെ ശരീരം ആരാണ് കല്ലാക്കി മാറ്റിയത്? ഈ മണ്ണും കല്ലും ഈ പറയുന്ന പാടശേഖരവും ചെളിയുമായി നിങ്ങളുടെ മനുഷ്യ ശരീരത്തെ മാറ്റിത്തീർത്ത ഒരു വ്യവഹാരത്തെ, ഒരധീശ പ്രത്യയശാസ്ത്രത്തെ അപനിർമ്മിക്കുന്നതിന് വേണ്ടി, ഈ അപനിർമ്മിച്ചുകൊണ്ട് കല്ലായി മാറ്റപ്പെട്ട, മനുഷ്യരായും കാണാത്ത ശരീരത്തെ, മനുഷ്യ ശരീരമല്ലാതാക്കി തീർത്തപ്പെട്ട ശരീരത്തെ എന്ന് പറഞ്ഞാൽ ഇഴിജിനനായി, ഇഴിപ്പിറപ്പാളനായി, കുലഹീനനായി മാറ്റിയപ്പോൾ, അടിമയായി മാറ്റിയപ്പോൾ, പുലയനായി മാറ്റിയപ്പോൾ, അടിമയായി മാറ്റിയപ്പോൾ, അടിയാറായി മാറ്റിയപ്പോൾ, ആളായി മാറ്റിയപ്പോൾ ആ ശരീര ജൈവശരീരമല്ലാതായി എന്ന് പറഞ്ഞാൽ വികാരങ്ങളും വിക്ഷോഭങ്ങളും സ്നേഹവും കരുണയും, സ്നേഹവും ദുഃഖവും കരുണയും വികാരവും ചിന്തയും ശേഷിയുമുള്ള മനുഷ്യ ശരീരമല്ലാതാക്കി ഹീനത അടിച്ചേൽച്ചപ്പോൾ അപ്പോ എല്ലാ രീതിയിൽ നിഷേധിക്കപ്പെട്ട ശരീരത്തെ ഡിസപ്പിയർ ചെയ്തമായി, വിസിബിൾ അല്ലാതാക്കി മാറ്റി, ഇൻവിസിബിളായി മാറിയ ശരീരത്തെ. ഇൻവിസിബിളായി മാറിയ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ശരീരം അല്ല എന്നല്ലേ അർത്ഥം? നിങ്ങൾക്കല്ലാണ്, ചെളിയാണ്, ചേറാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മണ്ണിനോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തു മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരീരമില്ലെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ചിന്തിക്കുന്ന ശരീരമില്ല, നിങ്ങൾക്ക് ബുദ്ധിയുള്ള ശരീരമില്ല, ഭാവന ചെയ്യുവാനുള്ള ശരീരമില്ല എന്നർത്ഥം. ഭാവന ചെയ്യുന്ന, വിചാരിക്കുന്ന, സങ്കല്പനങ്ങളെ രൂപപ്പെടുത്തുന്ന ബുദ്ധിയുള്ള, വിചാരിക്കുന്ന, ആത്മബോധമുള്ള ശരീരത്തെ കണ്ടെത്തുവാനാണ് യഥാർത്ഥത്തിൽ അപ്പച്ചൻ ശരീരകേന്ദ്രീകൃതമായിട്ടുള്ള വ്യവഹാരത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ ശരീരം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ പറഞ്ഞ കണ്ടെത്തിയ ശരീരം ജൈവശരീരമാണ്. കരുണയുള്ള, സ്നേഹമുള്ള, ആത്മീയതയുള്ള, അനുഭവമുള്ള, ചരിത്ര
ചരിത്ര ബാഹ്യമായ ശരീരമല്ല, ചരിത്രബദ്ധമായ ശരീരമാണ്. ചരിത്രബദ്ധമായ ശരീരത്തെ വീണ്ടെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് വീണ്ടെടുക്കുന്ന ശരീരത്തിന്? ശരീരം കൊണ്ട് എന്താ ചെയ്യുക? ഈ ശരീരത്തെ കണ്ടെത്തി. ആ ശരീരത്തെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതാണ് ശരീരത്തിൻ്റെ ദൃശ്യത, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അടിമ ശരീരത്തെ ദൃശ്യപ്പെടുത്തുകയാണ്, അടിമ ശരീരത്തെ വീണ്ടെടുക്കുകയാണ്. അടിമ ശരീരത്തെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അടിമ ശരീരം അനുഭവിച്ച അനുഭവങ്ങളെ, മുറിവുകളെ ഓർമ്മകളിലൂടെ വീണ്ടെടുക്കുകയാണ്. അടിമ ശരീരം അനുഭവിച്ച വേദനകളെ, മുറിവുകളെ, വിധ്വംസകതയെ, ആ ശരീരത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഹിംസയെ വീണ്ടെടുത്തുകൊണ്ട്, ഓർമ്മകളിലൂടെ വീണ്ടെടുത്തുകൊണ്ട് മാത്രമേ ഈ ശരീരത്തെ ദൃശ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണ് പ്രത്യക്ഷത. ശരീരത്തിൻ്റെ പ്രത്യക്ഷതയാണ്, ശരീരത്തിൻ്റെ പ്രത്യക്ഷതയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞാൽ. അടിമ ശരീരത്തെ ജൈവ ശരീരമായി ചിന്തിക്കുന്ന, വിചാരിക്കുന്ന, അനുഭൂതിയുള്ള, അനുഭവമുള്ള എല്ലാ വികാര വിചാര ബോധരൂപങ്ങളും ഉള്ളടങ്ങിയ, മനസ്സും ശരീരവും ഉള്ളടങ്ങിയ ഒരു ശരീരത്തെ വീണ്ടെടുത്തുകൊണ്ട് ആ ശരീരത്തെ വിമോചനാത്മകമായി മാറ്റുന്നതിനാവശ്യമായ ആത്മീയമായൊരു ജ്ഞാനപദ്ധതി നിർമ്മിക്കുവാനാണ് അപ്പച്ചൻ ശ്രമിക്കുന്നത്. ആത്മീയമായൊരു ജ്ഞാനപദ്ധതി ഉണ്ടാക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പം ആ ശരീരത്തെ മറ്റു ശരീരങ്ങൾ, സവർണന്റെയും അവർണന്റെയും ശരീരം പോലെ തന്നെ തുല്യമാണ് ഈ ശരീരം എന്ന് സ്ഥാപിച്ചെടുക്കണം. വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പോൾ ശരീരത്തിൻ്റെ അനുഭവത്തെ തന്നെ വീണ്ടെടുക്കുന്നു. അനുഭവത്തെ, ഈ ശരീരത്തിൻ്റെ അനുഭവം എന്താണ്? ഈ ശരീരം ഒരു കാലഘട്ടത്തിൽ അടിമയാക്കപ്പെടാത്ത ജൈവശരീരമായിരുന്നു. വികാരങ്ങളും വിചാരങ്ങളും ഓർമ്മകളും സംഗീതവുമുള്ള, ശേഷിയുള്ള, ക്ഷേമുഷിയുള്ള, കഴിവുള്ള ഒരു ശരീരമായിരുന്നു. ആ ശരീരം തകർക്കപ്പെട്ട് ബ്രോക്കൺ പീപ്പിളായി മാറിയപ്പോൾ, ഇഴിജിനായി മാറിയപ്പോൾ, ഇഴിപ്പിറപ്പാളനായി മാറിയപ്പോൾ, ആ ശരീരത്തിൻ്റെ മേൽ കുലഹീനത അടിച്ചേൽക്കപ്പെട്ടപ്പോൾ, ആ ശരീരത്തിലുണ്ടായിരുന്ന ശാരീരബദ്ധമായ ശേഷികളെയും കഴിവുകളെയും നിഷേധിച്ച സവർണ വ്യവഹാരത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആ ശരീരത്തെ വീണ്ടെടുക്കുകയാണ് യഥാർത്ഥത്തിൽ അപ്പച്ചൻ ചെയ്യുന്നത്. അപ്പോൾ അടിമാനുഭവത്തെ വീണ്ടെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അടിമയുടെ കരച്ചിലിൻ്റെ സംഗീതാത്മകത അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അടിമയുടെ ചരിത്രാനുഭവത്തിലൂടെ അടിമയുടെ ശരീരത്തെ തന്നെ വിധ്വംസകമായി, വിപ്ലവാത്മകമായി വീണ്ടെടുത്തുകൊണ്ട് നിഷേധിക്കപ്പെട്ട ജ്ഞാനപരമായിട്ടുള്ള ഒരു കർത്തൃത്വത്തെ, ഒരു കർത്തൃത്വബദ്ധമായ ശരീരത്തെ, ഒരു വിഷയിബദ്ധമായ ശരീരത്തെ കണ്ടെടുക്കാനാണ് യഥാർത്ഥത്തിൽ അപ്പച്ചൻ ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അയിത്തം, അയിത്തമാണല്ലോ, അയിത്ത ശരീരം കൂടിയാണ് അടിമ ശരീരം എന്ന് പറഞ്ഞാൽ. അയിത്ത ശരീരം കൂടിയാണ് അല്ലേ, അൺടച്ചബിൾ ആണ്. ഓബ്ജക്ട് ഓഫ് അൺടച്ച് എന്നാണ് പറയുന്നത്. ഓബ്ജക്ട് ഓഫ് അൺടച്ച് എന്ന് പറഞ്ഞാൽ എന്താ, തൊടാൻ പാടില്ലാത്ത വസ്തുവാണ് ഈ ശരീരം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം ഡിസപ്പിയർ ചെയ്തിരിക്കുന്നത്? മനുഷ്യനല്ല ഈ ശരീരം, മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ ഈ ശരീരം മനുഷ്യമായിട്ടുള്ള, മാനുഷികമായിട്ടുള്ള സബ്സ്റ്റൻസ് ഉള്ള, സബ്സ്റ്റൻസ് പറഞ്ഞാൽ അതിൻ്റെ ഉന്മയുള്ള, അതിൻ്റെ ശേഷികളോ ഒന്നല്ല എന്ന കാരണം. അപ്പോൾ അയിത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ അസ്പർശ്യമാക്കിയത്, അസ്പർശ്യത എന്ന് പറഞ്ഞാൽ, അയിത്തം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ അപ്രത്യക്ഷീകരണമാണ്. അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല മലയാളത്തിൽ, അപ്രത്യക്ഷപ്പെടലാണ്. അയിത്തം അടിച്ചേൽപ്പിക്കപ്പെട്ട ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരീരമില്ല. നിങ്ങളെപ്പോഴും ആ ശരീരം എന്ന് പറയുന്നത് അഴുക്കാണ്, ഇംപ്യൂറാണ്, അശുദ്ധിയുള്ള, അഴുക്കായിട്ടുള്ള, തൊടാൻ പാടില്ലാത്ത, അകലെ നിൽക്കേണ്ട ഒരു വസ്തുവായി മാത്രം ശരീരത്തെ കണ്ട എന്ന് പറഞ്ഞാൽ അടിമത്ത അനുഭവത്തെയും അയിത്തത്തെയും അപ്പച്ചൻ കാണുന്നത്. അടിമ ശരീരവും അയിത്ത ശരീരവും എന്ന് പറഞ്ഞാൽ അത് അപ്രത്യക്ഷതയാണ്. എന്തിൻ്റെ അപ്രത്യക്ഷത? ജൈവ ശരീരത്തിൻ്റെ. എന്നുവെച്ചാൽ ശേഷിയുള്ള, കർമ്മശേഷിയുള്ള, ചിന്താശേഷിയുള്ള, മനസ്സുകൂടിയുള്ള ചിന്താശേഷിയുള്ള, നിർദ്ധാരണശേഷിയുള്ള, വിചാരശേഷിയുള്ള, മനസ്സും തലച്ചോറും കുടികൊള്ളുന്ന ശരീരത്തെയാണ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യമായിട്ടുള്ള ശരീര സങ്കല്പത്തെ, മനസ്സും ശരീരവും രണ്ടാണെന്ന് കാണുന്ന സങ്കല്പത്തെ. പാശ്ചാത്യ സങ്കല്പം എന്താ? ബൈബിളിക്കായ സങ്കല്പം എന്താ? ബൈബിളിക്കായ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ആദത്തിൽ നിന്നും അവയിൽ നിന്നുള്ള പാപശരീരമാണെന്നുള്ള സങ്കല്പമാണ്. ഇത് പാപശരീരമാണ്, നിങ്ങൾ ജന്മനാ തന്നെ പാപിയായിരിക്കുന്നു എന്ന സങ്കല്പമാണ്. ആ പാപിയുടെ വിമോചനം എന്ന് പറയുമെങ്കിൽ വിശ്വാസത്തിലൂടെ മാത്രം സാധിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസിയായാൽ
നിങ്ങൾ പാപിയാൽ നിന്നും. അതുകൊണ്ടാണ് യേശുവിൻ്റെ രക്തത്താൽ കഴുകിയാൽ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അഴുക്കുകളും എല്ലാ തരത്തിലുള്ള എന്താ പറയുക ജാതിബദ്ധ അടിമപരമായിട്ടുള്ള ബന്ധങ്ങളും പോകുമോ? വിശ്വാസമാണ്. ക്രിസ്തുവിൻ്റെ ക്രൈസ്തവികമായിട്ടുള്ള ജൂത പാരമ്പര്യത്തിലുള്ള ബൈബിളിക്കായ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തെ കഴുകി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ഒരു ജ്ഞാന ശരീരമാക്കി മാറ്റാൻ കഴിയില്ല എന്നാണ് അപ്പച്ചൻ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത്. ഒരു ജ്ഞാന ശരീരമാക്കാൻ കഴിയില്ല എന്നാണ് യഥാർത്ഥത്തിൽ അപ്പച്ചൻ വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകിയാൽ പാപങ്ങളൊക്കെ തീരുമോ? കാരണം ക്രൈസ്തവികമായിട്ടുള്ള ജൂത ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ബൈബിളിക്കായ പാരമ്പര്യത്തിൽ യഥാർത്ഥത്തിൽ ശരീരം എന്ന് പറയുന്നത് പാപത്തിൻ്റെ സബ്സ്റ്റൻസ് ഉള്ള പാപമാണ്, പാപ ശരീരമാണ്. അപ്പച്ചൻ ശരീരത്തെ പാപ ശരീരമായി കാണുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ശരീര സങ്കല്പത്തെ യൂറോപ്പിൻ്റെ ശരീര സങ്കല്പത്തെ വിധ്വംസമായി വിച്ഛേദിച്ചുകൊണ്ട് ശരീരം എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും കുടികളൊന്നുന്നതാണ്. ഇന്ത്യൻ തോട്ടിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യനായ സങ്കല്പം എന്ന് പറഞ്ഞാൽ മനസ്സ് എവിടെയാ? അത് ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ശരീരബാഹ്യമായിട്ടുള്ള മനസ്സില്ല, ശരീരത്തിന് പുറത്ത് നിങ്ങൾക്ക് മനസ്സില്ല, അത് ശരീരത്തിൽ എവിടെയോ ഉണ്ട്. അഹക്കണ്ണ് എന്നാ പറയാ അല്ലേ, മനക്കണ്ണ് എന്നാ പറയാ. കണ്ണ് പോലെ തൊലി പോലെ ചെവി പോലെ മൂക്ക് പോലെയുള്ള ഒരു ഇന്ദ്രിയമാണ് മനസ്സ്. അതുകൊണ്ടാണ് നമ്മൾ മനക്കണ്ണ് എന്ന് പറയുന്നത്. കണ്ണിനെ പോലെയുള്ള ഇന്ദ്രിയമാണ് മനസ്സ്, അത് ശരീരത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോ ബുദ്ധിയും മനസ്സും കുടികൊള്ളുന്ന ശരീരത്തെ ജൈവ ശരീരമായി അനുഭവവേദ്യമായ ശരീരമായി ചിന്തിക്കുന്ന വിചാരിക്കുന്ന ശരീരമായി വീണ്ടെടുത്താൽ മാത്രമേ അടിമകൾക്ക് വിമോചനം സാധ്യമാകുള്ളൂ. അത് വിശ്വാസത്തിലൂടെ ക്രൈസ്തവികമായിട്ടുള്ള വിശ്വാസധാരയിലൂടെ സാധ്യമാകേണ്ട ഒന്നല്ല. ബൈബിളിക്കലായിട്ടുള്ള ശരീര സങ്കല്പത്തെയും കൂടി അപ്പച്ചൻ നിഷേധിക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ശരീര സങ്കല്പത്തെ നിഷേധിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പൊ ആ ശരീരത്തെ വീണ്ടെടുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ജാതിയുടെ അനുഭവ ലോകം നിലനിൽക്കുന്ന ശരീരബദ്ധമായ സാമൂഹിക ചരിത്ര അനുഭവങ്ങളിലാണ് അല്ലേ. ജാതി എന്ന് പറഞ്ഞാൽ ശരീരമില്ലെങ്കിൽ ജാതിയുണ്ടോ? ജാതികളെ പ്രസവിക്കുന്നതും ജാതികളെ നിലനിർത്തുന്നതും ഒക്കെ ശരീരമാണ്, ശരീരത്തിലെ ഒരാളാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ജാതിയെ നിലനിർത്തുന്ന കുലഗോത്ര ബന്ധങ്ങളാണ്, ജാതിയെ നിലനിർത്തുന്ന അടിസ്ഥാനപരമായി കുലമാണ് അല്ലേ. ഒരു നാടൻ പാട്ടിൽ പെണ്ണും കുടിയും ചേരുന്നിടത്ത് ഇല്ലവും കുലവും ചേരത്തില്ല എന്നൊരു നാടൻ പാട്ടുണ്ട്. ഈ മറിയാമ്മച്ചേരത്തിലെ നാടൻ പാട്ടത്തിൽ പെണ്ണും ഒക്കെ ഇഷ്ടപ്പെട്ടു, വീടൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇല്ലവും കുടിയും ചേരത്തില്ല, സെയിം ഇല്ലായിപ്പോയി, കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറയുന്നത്. ഇല്ലവും കുലവും ചേരത്തില്ല, മനസ്സിലായി? ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ മറിയാമ്മച്ചേരത്തിലെ വേറൊരു പാട്ടിൽ തെക്ക് തെക്ക് തെക്കൊരു ദൈവത്താരുണ്ട്, തെക്ക് തെക്കൊരു ഇല്ല, പിന്നെ ഇല്ല ഇല്ലക്കാർ നാലവർ അല്ലാണ്ട് കവരൻ ചെറുനാടൻ ഇല്ലങ്ങൾ നാലവരുണ്ട് ഒരു പെറ്റു പെരുകി എന്നൊക്കെ പറഞ്ഞ ഇല്ലവും കുലവും എന്നുള്ള സങ്കല്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇല്ലവും കുലവും ബദ്ധമായിട്ടുള്ള ശരീരത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ജാതി നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന ഇല്ലത്തിൽ നിന്ന് മാത്രമേ അല്ലെങ്കിൽ ഇല്ലത്തിൽ നിന്നല്ലേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, കുലം മാറി കല്യാണം, അങ്ങനെ കല്യാണ വിവാഹം എന്ന് പറയുന്ന എൻഡോഗമി സഗോത്ര വിവാഹം സജാതി വിവാഹം തെ നിലനിർത്തുന്ന ജാതി വ്യവസ്ഥയെ മറികടക്കണമെങ്കിൽ ഇല്ലവും കുലവും ഇല്ലാത്ത ഇല്ലവും കുലത്തെ നോക്കാതെ, ഇല്ലവും കുലം എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ നോക്കേണ്ടത് എന്താ, രക്തബന്ധങ്ങളെയാണ് നോക്കേണ്ടത് വിവാഹം കഴിക്കുമ്പോൾ പ്രധാനം. നിങ്ങൾ ഇന്ന പുലയൻ്റെ ഇന്ന പറയുന്ന രീതിയിൽ ഇന്ന പുലയനും പുലയനുമായി പറയനും പുലയനും കുറവനുമായി മാറ്റപ്പെടുന്ന ഗോത്ര ഇല്ല രൂപങ്ങളെ നിഷേധിക്കുന്ന ഒരു ശരീരത്തെ ഉണ്ടാക്കിയെടുക്കണം, മനസ്സിലായി? ശരീരത്തെ ഉണ്ടാക്കിയെടുക്കണം, വേണ്ടേ? അങ്ങനെ ഒരു ശരീരമല്ലേ പുലയ ശരീരമായി നിലനിൽക്കുന്ന പുലയ ശരീരത്തെ, പറയ ശരീരമായി നിൽക്കുന്ന പറയ ശരീരത്തെ, വേട ശരീരമായി നിൽക്കുന്ന വേടന്റെ ശരീരത്തെ ഇല്ലാതെ ചെയ്യണമെങ്കിൽ അവർ പാലിക്കുന്ന കുലങ്ങളെയും ഇല്ലക്രമങ്ങളെയും നിഷേധിച്ചുകൊണ്ട് പുതിയ ഒരു ജൈവ ശരീരത്തെ ഉണ്ടാക്കിയെടുക്കണം, മനസ്സിലായോ? പുതിയ ജൈവ ശരീരത്തെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശരീരം പാപശരീരമല്ല, ഈ ശരീരം ദൈവശരീരമാണെന്നുള്ള സങ്കല്പം ഉണ്ടാക്കണം. അതാണല്ലോ അപ്പച്ചൻ്റെ പ്രധാനപ്പെട്ട രൂപകത്തിൽ. ഒരുപക്ഷെ അപ്പച്ചൻ ഏറ്റവും കൂടുതൽ വളരെ ഭംഗിയായി വളരെ താത്വികമായ രീതിയിൽ ജ്ഞാനപരമായ രീതിയിൽ
ആത്മീയമായ രീതിയിൽ വിന്യസിക്കപ്പെട്ട ഒരു രൂപകം ഞാൻ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ധരിക്കുകയാണ്. ഈ പറയുന്ന ദൈവത്തിൻ്റെ ദൈവം സ്വർഗം, സ്വർഗത്തിൽ ഇങ്ങനെ ദൈവം പിതാവ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ അടിമജാതികളുടെ ഭീകരമായ അതിഭീകരമായ അടിമാനുഭവം കണ്ട് ദൈവത്തിന് സഹിക്കാൻ വയ്യാതായി. അതിൻ്റെ അദ്ദേഹം ദൈവം അതിഭീകരമായ സങ്കടത്തിൽപ്പെട്ടപ്പോൾ ഈ അടിമയെ രക്ഷിക്കുവാൻ വേണ്ടി അടിമയുടെ ശരീരം ഒരു പുതപ്പായി അണിഞ്ഞുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് വന്നു അടിമയുടെ വിമോചിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ വന്നപ്പോൾ അങ്ങ് സ്വർഗത്തിൽ കന്നുകാലികളുടെ തൊഴുത്തിൽ കന്നുകാലികളില്ലാത്ത ഒരു എന്താ ഡെസർട്ടഡായിട്ടുള്ള കന്നുകാലികളെ ഒഴിഞ്ഞുപോയ തൊഴുത്തായി സ്വർഗം മാറിപ്പോയി എന്ന് പറയുന്ന വളരെ 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 ഫിലോസോഫിക്കലായിട്ടുള്ള തിയററ്റിക്കലായി ഫിലോസഫിക്കലായ ജ്ഞാനപരമായ ഒരു രൂപകത്തിലൂടെ പറയുകയാണ്. അടിമയുടെ ശരീരം പുതപ്പായി ദൈവം അണിഞ്ഞുകൊണ്ട് ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആരെ പ്രത്യക്ഷപ്പെടുത്തിയത്? ശരീരത്തെയാണ് പ്രത്യക്ഷപ്പെടുത്തുന്നത്. ദൈവത്തെ സ്വന്തം ശരീരത്തിലൂടെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വേറെ ആരും അത് ചെയ്തിട്ടില്ല. ദൈവത്തെ സ്വന്തം ശരീരത്തിലൂടെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുലഹീനതയടിച്ചേൽപ്പിക്കപ്പെട്ട ശരീരത്തെ പിന്നെ ഇഴിജിനും ഇഴിപ്പിറപ്പാളനും അടിയാനും പുലയനും മടിയാളരായി മാറ്റപ്പെട്ട ശരീരത്തെ അങ്ങനെ നിർമ്മിക്കപ്പെട്ട് ചെളിയായി ചേറായി പാടമായി പറമ്പായി ഹീന വസ്തുക്കളായി തുലനം ചെയ്യപ്പെട്ട ശരീരത്തെ ദൈവശരീരമാക്കി മാറ്റുന്ന ഒരു വിചാരബോധത്തിലൂടെയാണ് ശരീരബദ്ധമായ ജാതിയെയും ശരീരബദ്ധമായിട്ടുള്ള എല്ലാ വിവേചന ബോധങ്ങളെയും മറികടക്കുന്ന ഒരു ആത്മീയ ജ്ഞാനമണ്ഡലത്തെ നിർമ്മിക്കുകയാണ് യഥാർത്ഥത്തിൽ അപ്പച്ചൻ ചെയ്യുന്നത് അല്ലേ. പിന്നെ നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ദൈവശരീരമാണ്, പാപശരീരമല്ല. അപ്പൊ ദൈവശരീരമാണ് എന്ന് പറയുന്ന കൂടി ദൈവം ഒരു പുതപ്പായി അടിമയുടെ ശരീരം ദൈവം ഒരു പുതപ്പായി അണിഞ്ഞു എന്ന് പറഞ്ഞാൽ അടിമയുടെ ശരീരത്തിന് ഒരു ദൈവത്തിൻ്റെ പുതപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ദൈവമായി മാറ്റുക എന്നുള്ളതാണ്. ദൈവമായി മാറ്റപ്പെട്ട ദൈവീകമായ ശരീരമാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ഫിലോസഫേഴ്സും ചെയ്യാത്ത ഒരു തത്വജ്ഞാനിയും ചെയ്യാത്ത അടിമയുടെ വിമോചനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യശാസ്ത്രത്തെ ഒരു ജ്ഞാനമണ്ഡലത്തെ ഒരു വിശ്വാസത്തെ ഒരു ജ്ഞാനവ്യവസ്ഥ യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ വ്യവഹാരത്തിലൂടെ ശരീരത്തിനെ കണ്ടെടുത്തുകൊണ്ട് ശരീരബദ്ധമായ അനുഭവത്തെ കണ്ടെടുത്തുകൊണ്ട് നിർമ്മിക്കുകയാണ് രൂപപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ കുമാരഗുരുദേവൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ആ ശരീരം അഴുക്കാർന്ന ശരീരമല്ല, പിന്നെ ആ ശരീരം ഇഴിജിനനായിട്ടുള്ള ഇഴിപ്പുറപ്പാളനായിട്ടുള്ള ജാതിബദ്ധമായ പീഠാനുഭവമുള്ള ശരീരമല്ല, അത് ദൈവിക സാന്നിധ്യമുള്ള സത്താപരമായ ശരീരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശുദ്ധിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നത്. വെളുത്ത വസ്ത്രം ധരിക്കണമെന്നും എന്താ ഇവനെ ഈ ശരീരത്തിന്റെ ശുദ്ധി, ഇത് നിങ്ങളുടെ ശരീരമല്ല, അടിമ ശരീരമല്ല, മറിച്ച് ദൈവ സാന്നിധ്യമുള്ള ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ശരീരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ശരീരമാണ്. ആ ശരീരം ജാതിയെ അതിലംഘിക്കുന്ന, വർണ്ണത്തെ അതിലംഘിക്കുന്ന, എല്ലാത്തരത്തിലും വിവേചന രൂപങ്ങളെ അതിലംഘിക്കുന്ന ശരീരമാണത്. അങ്ങനെ ആ ദൈവ സാന്നിധ്യമുള്ള ഒരു ശരീരമായി കണ്ടെടുക്കുകയാണ് അടിമ ശരീരത്തെ ചെയ്യുന്നത്. രണ്ട് അടിമയുടെ വിമോചനം നമ്മൾ പറയുന്ന രീതിയിൽ വേറെ രീതിയിലല്ല കണ്ടെത്തുന്നത്, മറിച്ച് അടിമയുടെ ശരീരത്തെ തന്നെ ദൈവ സാന്നിധ്യമുള്ള ഒരു ശരീരമായി നിർവഹിക്കുക വഴി പിന്നെ ദൈവശരീരം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും രണ്ടും രണ്ടല്ല, മനുഷ്യനും ദൈവവും ഒന്ന് തന്നെ എന്ന് പറയുന്ന സങ്കല്പമാണ്. മനുഷ്യനും ദൈവവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനാണ് ദൈവം എന്നാ പ്രഖ്യാപിച്ചത്, ഞാൻ അടിമ. അതാണ് ദൈവശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുത്തിയ ഒരു പ്രത്യക്ഷരക്ഷയുടെ ജ്ഞാനമണ്ഡലത്തെ നിർമ്മിച്ചു എന്നുള്ളതാണ് അപ്പച്ചന് ഏറ്റവും കൂടുതൽ വിധ്വംസകമായിട്ടുള്ള വിപ്ലവകാരിയായിട്ടുള്ള ഒരു തത്വജ്ഞാനിയും ഒരു ചിന്തകനും ഒരു ആത്മീയ ഗുരുവുമായി മാറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, അങ്ങനെയല്ലേ. അപ്പോ ശരീരം എന്ന് പറയുന്ന ആ ശരീരബദ്ധമായ വ്യവഹാരത്തിൽ അപ്പോ യഥാർത്ഥത്തിൽ അപ്പച്ചൻ ക്രിസ്ത്യൻ ജുദായിക് ബ്രാഹ്മണിക് ട്രഡീഷൻ എല്ലാം തന്നെ ക്രിസ്ത്യൻ ട്രഡീഷനും ജുദായിക് ട്രഡീഷനും അതുപോലെ തന്നെ ബ്രാഹ്മണിക് ട്രഡീഷൻ എല്ലാം തന്നെ മനസ്സിലൂടെ ശരീരത്തിലേക്ക് സഞ്ചരിച്ചപ്പോൾ മനസ്സിനെ അവർ അന്വേഷിക്കുന്നത്, ഈ ഉള്ളിൽ കിടക്കുന്ന മനസ്സെന്താണ്, അത് ദൈവത്തിന്റെ മനസ്സും ഈ മനസ്സും ഒന്ന് തന്നെയാണോ, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയിട്ടില്ല മനസ്സിലായോ?
എന്ന് സാഞ്ചു ഇപ്പോൾ ശരീരത്തിലൂടെ മനസ്സിലേക്ക് എത്തി എന്നുള്ളതാണ് പറയുന്നത്. മറ്റുള്ളവർ മനസ്സിലൂടെ ശരീരത്തിലേക്ക് പോയി, അപ്പോൾ ഇത് ശരീരത്തിലൂടെ മനസ്സിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ എന്താ കാരണം? അടിമത്തം ശരീരബദ്ധമായിരുന്ന അടിമത്തമാണ്, ജാതി എന്ന് പറയുന്നത് ശരീരബദ്ധമായിട്ടുള്ള അടിമാനുഭവമാണ്, വിവേചനമാണ്, ശരീരത്തെയാണ് മാറ്റി നിർത്തുന്നത് അല്ലേ. അങ്ങനെ മനസ്സിനെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലല്ലോ, അങ്ങനെ ശരീരത്തെ എന്ന് പറഞ്ഞാൽ ഓട്ടി ഓടിക്കുകയല്ലേ, പുറം ജാതിക്കാരായി പുറം വഴിയിലൂടെ സഞ്ചരിച്ചത് നിങ്ങളുടെ ശരീരങ്ങളായിരുന്നു, നിങ്ങളുടെ മനസ്സ് ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ നിഷേധിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ തന്നെ നിഷേധിക്കാന്നർത്ഥം. അടിമയ്ക്ക് ശരീരമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശരീരമില്ല പിന്നെ മനസ്സുമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ചോദ്യം. അടിമയ്ക്ക് ശരീരമില്ല എന്ന് പറഞ്ഞാൽ എന്താ, ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ മനസ്സ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ ബുദ്ധി? ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ മറ്റുള്ള രീതിയിലുള്ള പിന്നെ എൻ്റെ പ്രോപ്പർട്ടീസ് കിടക്കുന്നത്? അപ്പോൾ ശരീരത്തെ വീണ്ടെടുക്കുക വഴി ശരീരം എന്ന് പറയുന്നത് ദൈവശരീരമായി സ്ഥാനപ്പെടുത്തുകയും അങ്ങനെ അങ്ങനെയുള്ള ശരീരത്തിന് ദൈവശരീരമായാൽ പിന്നെ ജാതിയില്ല. ദൈവശരീരത്തിന് ജാതിയുണ്ടോ? അപ്പം ജാതിയെ മറികടക്കുവാൻ ശരീരത്തെ തന്നെ ദൈവീക ശരീരമായി സ്ഥാനപ്പെടുത്തുക വഴി അടിയാളത്വത്തെയും അധമാവസ്ഥയും അടിമത്തത്തെയും മറികടക്കുവാനുള്ള ഒരു പുതിയ ജാതിയെക്കുറിച്ചുള്ള പുതിയ സംവാദ മണ്ഡലത്തെ സാധ്യമാക്കുകയാണെങ്കിൽ, ജാതി അടിമത്തത്തെ ജാതി മറികടക്കുവാനുള്ള, ജാതിയെ നിഷേധിക്കുന്നതിനുള്ള, ജാതിയുടെ ഇല്ലായ്മയെ സംബന്ധിച്ച് അതിനെ നിഷ്പ്രഭമാക്കുന്ന ഒരാഖ്യാന വ്യവഹാര രീതി, ഒരു വിശകലന രീതി, ഒരു ചിന്താപദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ശരീരത്തിൽ പിന്നെ പറയ ശരീരമില്ല, പുലയ ശരീരമില്ല, കുറവ ശരീരമില്ല, എല്ലാം ജ്ഞാനശരീരങ്ങൾ മാത്രമേ ഉള്ളൂ. ജ്ഞാനശരീരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ, ജ്ഞാനശരീരങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ജ്ഞാനശരീരത്തെ നിങ്ങൾ വിശുദ്ധ ശരീരമായി കാണുന്നു. അതാണ് ശുദ്ധിയെക്കുറിച്ചുള്ള ഈ ഈ പ്രത്യക്ഷ എനിക്കതിനെക്കുറിച്ച് എൻ്റെ കൂടുതൽ എൻ്റെ അതിൻ്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ എനിക്കത്ര അവഹമില്ല. മറിച്ച് അത് അപ്പച്ചൻ പിന്നെ ശുദ്ധിയെക്കുറിച്ചുള്ള ബ്രാഹ്മണ സങ്കേതങ്ങളെയാണ് നിഷേധിക്കുന്നത്. ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ള മനുഷ്യരെ നിന്നും വ്യത്യസ്തനായി ഞാൻ വ്യത്യസ്തനാണ്, ആ വ്യത്യസ്തതയാണ് എന്നെ ഉത്കൃഷ്ടനാക്കി തീർക്കുന്നത്, അത് മറ്റുള്ളവരെ മേൽ എനിക്ക് ആധിപത്യം ചെലുത്തുവാനും അതീശത്വം പുലർത്തുവാനുള്ള ഒരു ശുദ്ധിയല്ല എൻ്റെ ശുദ്ധി. ബ്രാഹ്മണ ശുദ്ധി അതാണല്ലോ. ബ്രാഹ്മണന്റെ ശുദ്ധി എന്താ? സ്വയം സെൽഫായിട്ട് അവൻ ഇംപ്യൂറാണെന്ന് വാദിക്കുകയും മറ്റുള്ളവരെ അശുദ്ധരായി കാണുന്നുവെങ്കിൽ അപ്പച്ചന്റെ വ്യവഹാരത്തിൽ ശരീരം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമുള്ള ശരീരമായതുകൊണ്ട് അവിടെ ശുദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരെ മേൽ മറ്റുള്ള അശുദ്ധനാക്കി മാറ്റി നിർത്താനും ഞാൻ സ്വയം ശുദ്ധനാണെന്ന് തെളിയിച്ചുകൊണ്ട് എന്തോ സ്വയം ആഢ്യത്വം അവകാശപ്പെടാനുള്ള ശുദ്ധി സങ്കല്പമല്ല. നിങ്ങളുടെ ശരീരം ദൈവശരീരമായതുകൊണ്ട്, ചൈതന്യമുള്ള ശരീരമായതുകൊണ്ട് അതിനെ ചൈതന്യമുള്ള ശരീരമായി എപ്പോഴും നിലനിർത്തുവാനുള്ള ശരീരശുദ്ധിയെ സംബന്ധിച്ചുള്ള സങ്കല്പമാണ് അദ്ദേഹം രൂപപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ശരീരത്തിൽ പറയനും കുറവനും പുലയനുമായിട്ടുള്ള ശരീരങ്ങളില്ല. അങ്ങനെയുള്ള ശരീരത്തിൽ പ്രത്യക്ഷ രക്ഷ നേടിയ ശരീരങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യക്ഷമായി രക്ഷ നേടി, ഇതാണ് രക്ഷയുടെ പ്രത്യക്ഷപ്പെടുത്തൽ. ആ രക്ഷയുടെ പ്രത്യക്ഷപ്പെടുത്തലിൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു സംവാദാത്മകമായിട്ടുള്ള ജ്ഞാനമണ്ഡലത്തെ സൃഷ്ടിക്കാൻ അപ്പച്ചന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഈ ഈ ജാതി വ്യവസ്ഥയും അപ്പച്ചൻ്റെ ജാതിവിരുദ്ധ സമരങ്ങളുടെയും, അല്ലെങ്കിൽ അപ്പച്ചൻ ജാതിയെ എങ്ങനെ മനസ്സിലാക്കി, ജാതിയുടെ അനുഭവ ലോകത്തെ എങ്ങനെ അടിമാനുഭവമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ജാതിയെ മനസ്സിലാക്കിയും ജാതിയെ നിർദ്ധാരണം ചെയ്യുവാനും അദ്ദേഹം എങ്ങനെ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം ആ ജ്ഞാന ശരീരത്തിൻ്റെ പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പലപ്പോഴും ചില രൂപകാത്മകമായി പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ മേഘ വെളിച്ചമാണത്, ചില പാട്ടുകളിൽ പറഞ്ഞു, ജ്ഞാനത്തിൻ്റെ മേഘ വെളിച്ചമാണ്, അറിവിൻ്റെ ശുദ്ധജലമാണ്, ജ്ഞാനത്തിൻ്റെ മേഘ വെളിച്ചമാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ മേഘ വെളിച്ചം എന്ന് പറഞ്ഞാൽ തമസിൻ്റെ ഇരുട്ടിൻ്റെ അതസ്ഥിതാവസ്ഥയുടെ ഇരുട്ട് എന്ന് പറയുന്ന ലോകത്തെ പ്രത്യക്ഷതയുടെ വെളിച്ചം കൊണ്ട്, ജ്ഞാന വെളിച്ചം കൊണ്ട് ആ അതസ്ഥിതാവസ്ഥയുടെ അടിമത്തത്തിൻ്റെ ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചമായി ആ ജ്ഞാന വെളിച്ചം അല്ലെങ്കിൽ ജ്ഞാന ശരീരം മാറുന്ന ഒരു സ്ഥലമുണ്ടാകുമ്പോൾ കൂട്ടവും കുലവും കൂട്ടത്താലും കുലത്താലും കെട്ടപ്പെട്ട കുറവക്കൂട്ടമായും പറയക്കൂട്ടമായും പറയക്കുലമായും പുലയക്കുലമായും കൂട്ടപ്പെട്ട ശരീരത്തെ മറികടന്നുകൊണ്ട് പൊയ്കക്കൂട്ടരുടെ ഒരു ശരീരമായി, ജ്ഞാനശരീരമായി, ദൈവശരീരമായി നിർവചിക്കുന്നു എന്നുള്ളതാണ് അപ്പച്ചൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ഒരു രൂപം. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഇങ്ങനെയുള്ള ഈ ജ്ഞാന ശരീരത്തിന്റെ കൂട്ടായ്മ, പൊയ്കക്കൂട്ടരായ മനുഷ്യരുടെ വിമോചനം സാധ്യമാകണമെങ്കിൽ വിഭവരൂപങ്ങളെ കൈയടക്കണം അല്ലേ. വിഭവരൂപങ്ങൾ നേടണം. ഭൂമി വേണം, സമ്പത്ത് വേണം, വിദ്യാഭ്യാസം വേണം, മറ്റെല്ലാ തരത്തിലുള്ള മൂലധന രൂപങ്ങളും ആർജിക്കുവാനുള്ള ഒരു ഒരു ജീവിത പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് ധാർമ്മികമായ ഒരു വ്യവസ്ഥയുടെ ഉള്ളിലാണ് ആ ജീവിത പദ്ധതി തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. അത് പ്രൊട്ടസ്റ്റാന്റിസമാണല്ലോ ഇവിടെ യൂറോപ്പിൽ നിന്നും പ്രൊട്ടസ്റ്റാന്റിസം ആയിട്ടും അതിന് അനുബന്ധമായിട്ടുള്ള മറ്റൊട്ടനവധി സ്ഥാപനങ്ങളിലൂടെയും പിന്നെ വിശ്വാസ പ്രമാണങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തീവികമായിട്ടുള്ള പ്രവർത്തനങ്ങളിവിടെ നടക്കുന്നത്. അപ്പം ഈ പ്രൊട്ടസ്റ്റാന്റിസത്തിൻ്റെയും മറിച്ച് മറ്റുള്ള ഇവാഞ്ചലിസത്തിൻ്റെ ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് മുതലാളിത്തം കൊണ്ടുവന്ന സ്വകാര്യ സ്വത്ത് എന്നതിനെ കുറിച്ചുള്ള സങ്കല്പം. സുഖമുഖ മുതലാളിത്തം കൊണ്ടുവന്ന സ്വകാര്യ സ്വത്താണ്. അപ്പച്ചൻ അടിമജാതി ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനായി വിഭവരൂപങ്ങൾ, സ്വത്തുരൂപങ്ങൾ, ഭൂമി ഉൾപ്പെടെയുള്ള മൂലധന രൂപങ്ങളെ നിഷേധിക്കുന്നില്ല. മറിച്ച് അത് ഈ ജനതയുടെ ചരിത്ര ഭൂതകാലത്തിൽ അടിമയാക്കപ്പെടുന്നതിന് മുൻപ്, കുലഹീനരാക്കപ്പെടുന്നതിന് മുമ്പ് അവർ സ്വതന്ത്ര സമുദായങ്ങളായി കളക്റ്റീവായി കൂട്ടായ്മയായി സ്വത്തും വിഭവങ്ങളും സമ്പത്തും കൂട്ടായ രീതിയിൽ സമുദായത്തിൻ്റെ സ്വത്തായി രൂപയിൽ നിൽക്കുന്ന ഒരു സ്വത്ത് സങ്കല്പവും ഒരു ജീവിത രീതിയും ഒരു 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 എന്താ പറയുക പ്രോപ്പർട്ടി റിലേഷനുമാണ് നിലനിർത്തിയിരുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടി, ആ വേരിനെ നിലനിർത്തുവാൻ വേണ്ടിയാണ് പറയരും പുലയരും മറ്റെപ്പെടുന്ന ഈ വിമോചിതരായപ്പെട്ട അടിമ ശരീരങ്ങളിൽ നിന്നും വിമോചിതരായ ജ്ഞാനശരീരങ്ങളായി മാറിയ പൊയ്ക കൂട്ടർ കളക്റ്റീവായി പല പ്രദേശങ്ങളിൽ നിന്നും കളക്റ്റീവായി മനുഷ്യരെ കൊണ്ടുവന്ന് കോമണായി കോമൺ പ്രോപ്പർട്ടിയായി കളക്റ്റീവ് പ്രോപ്പർട്ടിയായി ഭൂമി വാങ്ങുകയും അവിടെ കൊണ്ടുവന്ന ആളുകളെ കുടിയിരുത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പാശ്ചാത്യ ക്രിസ്ത്യൻ മിഷണറിമാരും പ്രൊട്ടസ്റ്റാന്റിസത്തിന്റെ കൂടെ വന്ന മുതലാളിത്ത സങ്കല്പത്തിന്റെ സ്വകാര്യ സ്വത്വരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാർക്സിസത്തിന്റെ എന്താ പറയുക ഭരണകൂടത്തിന്റെ കീഴിലായിരിക്കണം സ്വത്ത് എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി. സ്വത്ത് എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ പൊതുവായിട്ടുള്ള കളക്റ്റീവിന്റെ കൂട്ടായിട്ടുള്ള സ്വത്വരൂപമാണെന്നുള്ള ഒരു ആദർശാത്മകമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ആദർശാത്മകമായ മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാതൃക സൃഷ്ടിച്ച ഈ അമരയിൽ വന്ന അപ്പച്ചനെ കുറിച്ച് സംസാരിക്കുവാൻ, ഈ പ്രദേശം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ട പ്രദേശമാണ്, ഇവിടെ വന്ന് സംസാരിക്കുവാൻ, നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് കഴിഞ്ഞതിൽ, ഞാൻ അനുഗ്രഹീതനായതിൽ എൻ്റെ സന്തോഷം നിങ്ങളോട് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ.